എല്ലാവർക്കും ഈ ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം മദ്യത്തെക്കുറിച്ചാണ്. ദാറ്റ് ഈസ് മദ്യം മരുന്നാണോ ഭക്ഷണമാണോ വിഷമാണോ എന്നുള്ളതൊക്കെയാണ്. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇവിടെ എല്ലാം ഈ ഈ മദ്യത്തെ പല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരും ആ കാണുന്ന അവരുടെ വീക്ഷണം പല കാര്യങ്ങളും കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കാം. ചിലപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ പ്രസൻറ്റ് ഉപയോഗമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം തെറ്റിദ്ധാരണയായിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് വളരെയധികം വ്യാപിച്ച ഒരു ഇൻഡസ്ട്രിയാണ്. കൂടാതെ ഇത് വളരെ കൂടുതൽ ഉപയോഗം കൂടുന്നതായിട്ടും കൂടെ കേൾക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഹെൽത്ത് സൈഡ് നമുക്ക് പ്രത്യേകിച്ച് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഡോക്ടർ ഇടയ്ക്ക് ഡോക്ടർ ജോളി തോംസൺ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ മദ്യപിച്ച് ഓരോ ഇഷ്യൂസൊക്കെ വരുന്നത് ആ മദ്യപിക്കുന്ന ആൾ പലപ്പോഴും അറിയുന്നില്ല. അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യവും ഒക്കെ പറയും. ദാറ്റ് ഈസ് ഒരാൾ ഇങ്ങനെ മദ്യപിച്ച സ്റ്റേജിലാണെങ്കിൽ വീഡിയോ എടുത്ത് അയാളെ പിന്നീട് അത് കാണിക്കുകയാണെങ്കിലാണ് അയാൾക്ക് തന്നെ മനസ്സിലാവുകയുള്ളൂ ഇതിൻ്റെ ഇഷ്യൂസ് എന്ന്. ഇത് ആ ഓരോരുത്തരുടെ റിയാക്ഷനും ഓരോരുത്തരുടെ ഓരോ ചെയ്തികളാണ് ആഫ്റ്റർ ഈ മദ്യം ചെല്ലുമ്പോൾ. പക്ഷെ അതിലും കൂടുതൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പം ആദ്യത്തെ ചോദ്യം ഡോക്ടറിനോട്, ഈ മദ്യത്തെ പറ്റി ശരിക്കും മെഡിക്കലി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ, മോഡേൺ മെഡിസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മദ്യത്തെ പറ്റി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ മെഡിസിൻ മരുന്നുണ്ടാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽസും ഈവൻ മോഡേൺ മെഡിസിൻ മാത്രമല്ല, ആയുർവേദം ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും ഇതിൻ്റെ എല്ലാം ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് ആൽക്കഹോൾ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്പിരിറ്റ് വെച്ചാണ് നമ്മൾ തുടയ്ക്കുന്നത്. സെയിം ഒരു ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ അതിനു മുമ്പ് സ്പിരിറ്റ് വെച്ച് തുടച്ചിട്ടാണ് നമ്മൾ ആ ഭാഗം ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടാണ് ഒരു മേജർ യൂസ് പുറമേയുള്ള. അപ്പം അതുപോലെ തന്നെ ചില സിസ്റ്റുകൾ പല സമയങ്ങളിലായിട്ട് പല ചില സിസ്റ്റൊക്കെ ആസ്പിറേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ആൽക്കഹോൾ ഇൻജെക്ട് ചെയ്യുക, അങ്ങനെ ഏതെങ്കിലും ടിഷ്യു ഡിസ്ട്രോയ് ചെയ്യണമെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഏറ്റവും അതാണ് നമ്മൾ മെഡിക്കൽ. ഇപ്പം നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ജനറലി നോക്കിയാൽ ഒന്ന് സ്പിരിറ്റ് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമ്മളിപ്പം എന്താ കോവിഡ് വന്നപ്പോഴാണെങ്കിലും ഡിസിൻഫെക്റ്റൻസിൻ്റെ അതിൻ്റെ അത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സ്പിരിറ്റാണ്, അതായത് നമ്മുടെ ആൽക്കഹോൾ. അതിൽ ഈഥൈൽ ആൽക്കഹോളാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ പ്രൊപൈൽ ആൽക്കഹോൾ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൽക്കഹോൾ ഉണ്ട്. അതിൽ ഈഥൈൽ ആൽക്കഹോൾ തന്നെയാണ് ഏറ്റവും സേഫ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഉപയോഗത്തിന് ഏറ്റവും സേഫ്, ബിക്കോസ് അതൊരു നമ്മളുടെ ഒരു ഫുഡ് പോലെയും കൂടെയാണ്. അതൊരു എനർജി, അത് ലോ എമൗണ്ടിലേ ഉള്ളെങ്കിൽ അതൊരു ടോക്സിൻ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ലോ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ. അപ്പോൾ അതേസമയത്ത് അതിൻ്റെ നെക്സ്റ്റ് ഇത് മെത്തനോളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽക്കഹോൾ തന്നെ നമ്മൾ സാധാരണ കാണുന്ന ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതിൽ മെത്തനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ, അതായത് മൂന്ന് കാർബൺ ആറ്റംസിൻ്റെ കൂടുതലാണ് വരുന്നത്. ഈ നമ്മളിപ്പോഴും പറയല്ലേ മറ്റേ മദ്യ ദുരന്തം എന്നൊക്കെ, ഈ മദ്യ ദുരന്തത്തിൽ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ആൽക്കഹോൾ എത്തനോളിനെ ആരും മറ്റ് അതായത് എത്തനോൾ ഇൻഡസ്ട്രി, അതായത് സ്പിരിറ്റിൻ്റെ ഇൻഡസ്ട്രിയെ ഗവൺമെൻറ് ഒരു ഇൻകം ഏണിങ് ഇതാക്കി മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇല്ലീഗലായിട്ട് ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ സ്പിരിറ്റിനകത്ത് മെത്തനോൾ ചേർക്കും. മെത്തനോൾ ഈസ് എ വെരി ഹൈലി ടോക്സിക്, അതായത് ആ മെത്തനോൾ എന്ന് പറയുന്നത് വൺ കാർബൺ ആൽക്കഹോളാണ്. അത് നമ്മളുടെ കണ്ണിന് നമ്മളുടെ ബോഡിക്ക് ടോക്സിസിറ്റിയാണ്. അതാണ് കാഴ്ച പോവുക. ഈ മദ്യ ദുരന്തത്തിലുള്ളവർക്കൊക്കെ മരിച്ചില്ലെങ്കിൽ തന്നെ അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത് നമ്മുടെ റെറ്റിനയ്ക്ക്, അതായത് ബ്രെയിനിൻ്റെ നമ്മുടെ നെർവ്സിൻ്റെ ഏറ്റവും സെൻസിറ്റീവ് ഏരിയയാണ് നമ്മുടെ റെറ്റിനയിലെ നെർവ്സ്. അപ്പം അതിനെ ഡാമേജ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ബേസിക്കലി പിന്നെ ഉള്ളതെന്താണെന്ന് വെച്ചാൽ, എത്തനോളാണ് നമ്മൾ മരുന്നിൻ്റെ മിക്കവാറും ഉള്ള എല്ലാ സിറപ്പുകളും എടുത്തു നോക്കിയാൽ നമുക്ക്
അതിലെല്ലാം സോൾവെന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മരുന്നുകളെ സോൾവെന്റ് ആയിട്ട് ലിക്വിഡ് ആയിട്ട് നിർത്താനും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ എത്തനോളാണ്, അതായത് നമ്മളുടെ ആൽക്കഹോളാണ്. അങ്ങനെ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു കൂടാൻ ആവാത്ത ഒരു സാധനമാണ് ആൽക്കഹോൾ എന്ന് പറയേണ്ടവർ. അപ്പം ഇതിൽ നിന്നിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ മോഡേൺ മെഡിസിനിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള മെഡിക്കൽ സ്ട്രീംസിലും ഈ ആൽക്കഹോൾ, ദറ്റ് ഈസ് മദ്യം എന്ന് പറയാൻ പറ്റൂല, പക്ഷെ മദ്യത്തിൻ്റെ ആ ഒരു മേജർ ഘടകമായ ആൽക്കഹോൾ ഇതിൽ എല്ലാത്തിലും, മെഡിസിൻ്റെ കാര്യത്തിലും സർജറിയുടെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും വളരെ കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ അതേസമയം ഇതിൻ്റെ ഏറ്റവും ഡേഞ്ചർ പിടിച്ച ഈ ദുരന്തങ്ങളൊക്കെ വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഈ ആൽക്കഹോളിനെ ഭക്ഷണത്തിൽ നിന്ന് മാറ്റി അല്ലാത്ത രീതിയിലേക്ക് ആക്കുവാനായിട്ട് അതിൽ ഒരു വിഷാംശം ചേർക്കുന്നതുകൊണ്ടാണ് ഈ ദുരന്തങ്ങളൊക്കെ പലതും, ഈ മദ്യ ദുരന്തങ്ങളൊക്കെ പലതും സംഭവിക്കുന്നത്. അതേസമയം ഈ ആൽക്കഹോളിന് ബോഡിക്ക് എനർജി കൊടുക്കുന്ന ഒരു സൈഡുണ്ട് ചെറിയ തോതിൽ. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ശരിക്കും നമ്മളെ കൂടുതൽ ആൾക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം അല്ലാതെ ഓരോരുത്തർ ഇത് കൺസ്യൂം ചെയ്യുന്നതാണ്, ഇത് ഭക്ഷണം ആയിട്ടോ ഡ്രിങ്ക് ആയിട്ടോ കുടിക്കുന്നതിനെ പറ്റിയാണ്. പിന്നെ അടുത്ത ചോദ്യം ഡോക്ടറിനോട്, ഈ ആൽക്കഹോൾ ഈ അഡിക്ഷൻ ഫോമിംഗ് ആണ്, അത് വൺസ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഒരു ഫ്യൂ ടൈംസ് ഉപയോഗിച്ചാൽ പിന്നെ നമ്മൾ അതിലേക്ക് പെട്ടുപോകും, അതിൽ നിന്ന് പിന്നെ അത് കൂടിക്കൊണ്ടിരിക്കും അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഡ്രിങ്കിങ്, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് ശരിക്കും ഈ ആൾക്കാരെ ഈ ഇങ്ങനെ ഒരു ഐറ്റത്തിലേക്ക് ആകർഷിക്കുന്നത്? നാച്ചുറലി ഒരു ഹ്യൂമൻ ബോഡിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു ഒരു ഇൻട്രസ്റ്റ് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നത്? അത് തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ സാഹചര്യങ്ങളാണോ, അല്ലെങ്കിൽ ഇത് പാരമ്പര്യത്തിലുണ്ടോ, എങ്ങനെയാണ് ഇത് ഡെവലപ്പായി വരുന്നത്? ആൽക്കഹോൾ ആണെങ്കിലും മറ്റ് ഏത് മറ്റേ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണെങ്കിലും, അതായത് റിക്രിയേഷണൽ ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബ്രെയിനിൽ സെയിം ചേഞ്ചസ് ആണ് വരുത്തുന്നത്. കൊക്കൈൻ ആണെങ്കിലും മെത്തഡിൻ ആണെങ്കിലും സോ മെനി അതർ ഐറ്റംസ് ആർ ഈ അഡിക്ഷൻ ഫോമിങ് സാധനങ്ങളെല്ലാം ബ്രെയിനിൽ ഒരു പ്രത്യേക ബ്രെയിൻ സെൽസിൽ ഒരു പ്രത്യേക ഏരിയയിൽ ഒരു പ്രത്യേക തരം ചേഞ്ചാണ് വരുത്തുന്നത്. അപ്പം ആ ചേഞ്ച് വന്നു കഴിയുമ്പോൾ അതിനോട് അഡിക്ഷൻ ആകുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ബ്രെയിൻ സെൽസിന് വരുന്ന ചേഞ്ചസ് അല്ല, അതിൻ്റെ ശരിക്കും എല്ലാത്തിലും വരുന്ന നമ്മൾ ഒരു കാര്യം എല്ലാ ഏത് അസുഖത്തെക്കുറിച്ചാണെങ്കിലും മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മളൊരു സെല്ലിൽ വരുന്ന ജനറ്റിക്കലി, അതായത് ജീൻസ് ആ ഡി എൻ എയിൽ വരുന്ന ചേഞ്ചാണ് അത് ഫർദറായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഈ ഡി എൻ എ ചേഞ്ചസ് ആണെങ്കിലും ബ്രെയിനിൻ്റെ ന്യൂറോൺസിൽ മാത്രമല്ല, ദർ ആർ ഈ നമ്മളെപ്പോഴും പറയും ബ്രെയിൻ സെൽസ് ഒന്നും റീജനറേറ്റ് ചെയ്യായിരുന്നു, ദർ ആർ ടു ടൈപ്സ് ഓഫ് മെയിൻലി രണ്ട് ടൈപ്പ് ഓഫ് സെല്ലുണ്ട്, അതിൽ ന്യൂറോൺസ് എന്ന് പറയുന്നത് കൂടാതെ അവിടെ കുറേ സപ്പോർട്ടീവ് സെൽസ് ഉണ്ട്. ഈ സപ്പോർട്ടീവ് സെൽസിന് ഡാമേജ് വന്നാൽ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, അത് എപ്പോഴും ഫാസ്റ്റായിട്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ ഈ ഡാമേജ് വന്ന സെൽസിനാണെങ്കിലും നമുക്ക് അവിടെ ഡി എൻ എ റിപ്പയറും എല്ലാത്തരം റിപ്പയറിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഈ ആൽക്കഹോൾ പോലെയുള്ള സാധനങ്ങൾ, ആൽക്കഹോളും മറ്റ് അഡിക്ഷൻ ഫോമിങ് സാധനങ്ങളും എല്ലാം അവിടെ ഉണ്ടാക്കുന്ന ആ ചേഞ്ചിനെയും ഒരു പരിധിവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതൊന്നും നമുക്ക് ഈ ആൽക്കഹോളൊക്കെ കിട്ടാതെ വരുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന് കാരണം അത് അവരത്ര അസ്വസ്ഥമാകുന്നത് കൊണ്ടാണ്. അപ്പം അത് ഒരു കാരണവശാലും നമ്മൾ ആൽക്കഹോളും എനി അഡിക്ഷൻ ഫോമിങ് സാധനങ്ങളും പെട്ടെന്ന് ബലപ്രയോഗത്തിലൂടെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആൾക്ക് അവരൊരു ഒരു ഒരു ഭ്രാന്തരായി മാറുകയാണ് അപ്പോഴേക്കും. അപ്പം അവർക്ക് അവർ തന്നെ ചെയ്യുന്ന അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പേരൻസ് ആണെങ്കിലും വളരെ കെയർഫുൾ ആകണം. വീട്ടിൽ പിള്ളേരെ അഡിക്ഷനോ ഇപ്പോൾ കഞ്ചാവിനോടാണേലും ആൽക്കഹോളിനോടാണേലും മറ്റ് പുതിയ പല സാധനങ്ങളും ഉണ്ട് ഇതിനോടൊക്കെ അഡിക്ഷൻ വരുമ്പം അവരെ നമ്മൾ പെട്ടെന്ന് ഒരു പിടിച്ചു വഴക്ക് പറയുക, ഇല്ല നിനക്ക് പൈസ തരില്ല,
നീ പുറത്തു വിടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വയലന്റ് ആയെന്നിരിക്കും. നമ്മളുടെ ഫാമിലിക്ക് തന്നെ, അതായത് പേരൻസിന് തന്നെ അവര് റിസ്ക് ആയി മാറുന്ന ഒരു സാഹചര്യം പല വീടുകളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് അവർ പോയി. അവർക്ക് വേണ്ടത് ശരിക്കും എന്താന്ന് വെച്ചാൽ സപ്പോർട്ടാണ്, അല്ലാതെ അവരെ നമ്മൾ ബലമായിട്ട് പിടിച്ച് മാറ്റാനൊന്നും നോക്കിയേ പറ്റില്ല. അപ്പം അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് ബേസിക്കലി അവർക്ക് ആ ബ്രെയിനിൽ വന്ന ചേഞ്ചസ് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ന്യൂട്രിഷൻ കിട്ടണം. ഇവർക്ക് ഇങ്ങനെയുള്ള ആൽക്കഹോളോ അല്ലെ മറ്റേതെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസ് വന്നിരിക്കുന്നവർ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അവർക്ക് ഒത്തിരി ഉണ്ടാകും. അവർ പ്രോപ്പർ ന്യൂട്രീഷനോ പ്രോപ്പർ ഫുഡോ ഒന്നും ഉണ്ടാവില്ല. അവർ ഈ സാധനത്തിനോട് മാത്രമായിരിക്കും അവർക്ക് ക്രേവിങ്. അപ്പം അതിൻ്റെതായ ഡാമേജ് അതും അവരുടെ ബ്രെയിനിനെയും മറ്റ് ഓർഗൻസിനെയും ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് കറക്റ്റ് ന്യൂട്രീഷൻ കൊടുത്ത് അവർക്കൊരു സപ്പോർട്ടീവ് എൻവിറോൺമെൻറ് കൊടുത്താൽ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ കൂടുതൽ ഇപ്പം നമ്മളിപ്പോൾ ആൽക്കഹോൾ അഡിക്റ്റിന് എന്താ ചെയ്യുക സാധാരണ? അവരെ ഒരു ബലമായിട്ട്, ശരിയാണ് അതിൻ്റെ ഒരു ആസ്പെക്ട് ഉണ്ടാകുമ്പോൾ അവർ ഭ്രാന്തരെ പോലെ മറ്റുള്ളവർക്ക് ഡേഞ്ചർ ആകുമ്പം അവരെ പിടിച്ചോണ്ട് പോയി ആൻറ്റി അഡിക്ഷൻ സെന്ററിൽ ഇടാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ ആ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവർക്ക് കറക്റ്റ് ന്യൂട്രിഷനും കൊടുത്തോണ്ട് അവരെ ബലപ്രയോഗത്തിൽ കൂടെ അല്ലാതെ അവർക്കൊരു അവരെ തന്നെ മാറണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ കൊണ്ടുവന്ന് പിന്നെ ഈ കറക്റ്റ് ന്യൂട്രിഷൻ. അപ്പൊ ആ ബ്രെയിനിൻ്റെ ഒരു 2-3 മന്ത്സ് മിനിമം ഒരു 3 മന്ത്സ് എങ്കിലും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രെയിനിൽ ആ ചേഞ്ചസ് വരും. അപ്പൊ പിന്നെ അവർക്ക് അതിനെ കുറിച്ചുള്ള ആ സമയം അവരെ നോർമൽ എത്തിയിട്ട് വേണം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. അവർക്ക് എന്താ അവർ ചെയ്യുന്നതെന്ന് അവർ ഓർക്കത്ത് പോലും ഇല്ല. അതാണ് നമ്മൾ ഈ കുടിയന്മാര് മക്കളെയും ഭാര്യമാരെയും ഒന്നും തല്ലുന്ന അവർ പിറ്റേ ദിവസം അത് ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പോഴാണ് അവിടെയാണ് ശരിക്കും നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തു വയ്ക്കാൻ. അപ്പം നമ്മളുടെ എല്ലാവരും ആരും മാത്രം എല്ലാവരുടെ മനസ്സിലും എല്ലാ മനുഷ്യരുടെ ഒരു നന്മയുണ്ടാവും. അപ്പൊ അവര് തന്നെ അവരിങ്ങനെയൊക്കെയാണ് കാണിച്ചതെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ദർ ഇസ് എ പോസിബിലിറ്റി ഉണ്ട് അവർക്കത് മാറണമെന്നുള്ള ആഗ്രഹം വരാൻ. മാറണമെന്നുള്ള ആഗ്രഹം വന്നാൽ മാത്രമായില്ല, അതിനുള്ള സാഹചര്യം കൂടി ഒരുക്കി കൊടുക്കണം. ഒന്ന് കറക്റ്റ് ന്യൂട്രീഷൻ ആകണം, അവർക്ക് മറ്റു അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് പോലെയുള്ള, അതായത് ഈ ആഗ്രഹമുണ്ട് പക്ഷെ വൈകുന്നേരം വന്ന് കുടിക്കുന്ന ആൾ വന്ന് വിളിക്കുകയാണ് കുപ്പി ഉണ്ടെന്ന് പറയുമ്പോൾ നാച്ചുറലി അങ്ങ് പോയി പോകും. അതിനകത്തുനിന്ന് ഓവർകം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വീട്ടുകാർ ഒരുക്കി കൊടുക്കുകയും കൂടെ ചെയ്താൽ മാത്രമേ ഇതിനകത്തു നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അപ്പം ഡോക്ടർ ഇപ്പം പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഉള്ള ആള്, ദാറ്റ് ഈസ് ഒരാള് മദ്യപിച്ച് ആ എന്തെങ്കിലും രീതിയിൽ ബാലൻസ് പോയി നിൽക്കുന്ന ഒരാളെ നമ്മൾ ആ സമയത്ത് തിരുത്താൻ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ഉണ്ടാക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ, അയാളുടെ ബാലൻസ് ഇല്ലാത്ത സമയമാണ്, അയാളുടെ ബുദ്ധി കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്ത സമയമാണ്. ആ ബുദ്ധി കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്ത സമയത്ത് മദ്യമാണെങ്കിലും ശരി, ഡ്രഗ്സ് ആണെങ്കിലും ശരി, അങ്ങനത്തെ ഏതെങ്കിലും എഡിക്റ്റഡ് കാര്യങ്ങളാണെങ്കിൽ അയാളെ തിരുത്താൻ നോക്കുമ്പോൾ ആ അയാളുടെ കയ്യിൽ നിന്ന് വരുന്ന റിയാക്ഷൻ വളരെ നെഗറ്റീവായിട്ട് വരാം. അതുകൊണ്ടാണ് ഡോക്ടർ ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞത്, കുടിച്ചിട്ട് വരുന്ന വീട്ടിലേക്ക് വരുന്ന ആൾക്കാരെ ആ സമയത്ത് വഴക്ക് പറയാനും ബഹളം വെക്കാനും പോയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തുക ചെയ്യുള്ളൂ. അതേസമയം അവര് കുടിക്കാതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ എഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ സമയത്തോ അല്ലാതെ പോയി വേണ്ട രീതിയിൽ മാക്സിമം അവരെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതുപോലെ തന്നെ ഒരു 3 മാസം ആണ് ഏകദേശം ടൈം എടുക്കുക. നമ്മളൊക്കെ സാധാരണ ചിന്തിക്കുന്നത് ബ്രെയിനിൻ്റെ കേസിൽ എന്തെങ്കിലും പാറ്റേൺസൊക്കെ ഡെവലപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഡാമേജ് പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ബ്രെയിനിൻ്റെ സെൽസ് വീണ്ടും നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കൂല എന്നൊക്കെയാണ് ജനറലി ഉള്ള ധാരണ. പക്ഷെ ഡോക്ടർ പറയുന്നത് അനുസരിച്ച് അതിൻ്റെ സെക്കൻഡറി സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറേ സെൽസിന് രണ്ടാമത് ഡെവലപ്പ് ചെയ്തെടുക്കാനും റീഗ്രോ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ആ കഴിവിൻ്റെ പരമാവധി നമ്മൾ യൂസ് എടുക്കാൻ വേണ്ടി ഒരു 3 മന്ത്സ് ടൈം എങ്കിലും നമ്മൾക്ക് ആളെ മാനേജ് ചെയ്യാൻ പറ്റിയാൽ അയാളെ നമുക്ക് വീണ്ടും ഒരു നോർമൽ രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട് കുറേ കൂടെ എളുപ്പമായിരിക്കും.
അപ്പം ഇങ്ങനെ ഒരു പീരിയഡ് ഓഫ് ടൈം ഇതിന് ആവശ്യമാണ് താനും. അതേസമയം പൊതുവെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ വരുന്ന ആൾക്കാർക്ക് ചില പോരായ്മകൾ, ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ അവരുടെ ഭക്ഷണത്തിൽ ചില പോരായ്മകളും കൂടെ ഉണ്ടാവും. അപ്പോൾ അതും നമ്മൾ തിരുത്തേണ്ട ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അന്നാലാണ് ആളുടെ ഹെൽത്ത് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആളെ കറക്റ്റ് ചെയ്യാനായിട്ട് കുറേയും കൂടെ സഹായകരമായിരിക്കും എന്നുള്ളതാണ് ഡോക്ടറിൻ്റെ അഭിപ്രായം. അപ്പോൾ ഇപ്പോൾ ഇതിലൊരു ഒരു വശമുള്ളത്, നമ്മളിപ്പോൾ ഈ ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഒരു ഫിയറുണ്ട്. ഇപ്പോൾ സിഗരറ്റും ക്യാൻസറും പോലെ തന്നെ ഈ മദ്യവും ക്യാൻസറുമായിട്ട് ബന്ധമുണ്ടോന്ന്, അപ്പോൾ അതാണ് ഒരു സംശയമായിട്ട് പലർക്കും ഉള്ളത്. തീർച്ചയായിട്ടും മദ്യം, ഞാൻ പറഞ്ഞ പോലെ മദ്യം മരുന്നാണ്. മരുന്നുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്മോൾ ഡോസിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ ഏത് മരുന്നാണേലും അത് ആ ലിമിറ്റഡ് ഡോസ് അത് കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ പാരസെറ്റമോളാണ് ഏറ്റവും കൂടുതൽ. അത് ഡോളോ, നമ്മൾ കോവിഡ് വന്നതിന് ശേഷം ഡോളോയെ കുറിച്ച് പറയാറുണ്ട്. ഒരു പാരസെറ്റമോൾ ഒരു ബ്രാൻഡാണ്. അപ്പം അത് ഈ ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സൂയിസൈഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും അതാണ്. അപ്പം അത് എടുക്കാവുന്ന കരുതി, അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞെന്ന് കരുതി അങ്ങനെ ഒരു ഇതിലേക്ക് ചിന്തിക്കുക പോലും ചെയ്യരുത്. കാരണം അത് വെച്ചുള്ളതാണ് ഏറ്റവും പെയിൻഫുൾ ഡെത്ത്. ഇപ്പം ഈ ഗൾഫ് കൺട്രീസിലൊക്കെ എപ്പോഴും പാരസെറ്റമോൾ ഓവർഡോസ് ചെയ്ത് ഉള്ള ഇപ്പം ഹോസ്പിറ്റലിൽ വരുന്ന, കാരണം അവിടെ അതായിരിക്കും അവരെ കിട്ടാറാണുള്ളത്. ഇറ്റ്സ് വെരി കോമൺ ആണെന്ന് പറയാറുണ്ട്. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എന്ത് മരുന്നും ഒരു ഡോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടുതലാണ്. അപ്പം ആൽക്കഹോളിനും ഒരു ഡെഫിനറ്റ്ലി ഒരു മരുന്നിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഡോസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലാണ്, അതിൻ്റെ പ്രശ്നം വരും. ശരിക്കും അത് അനസ്തീസിയ അങ്ങനത്തെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. പക്ഷെ ഇതിൻ്റെ ഈ സേഫ് ലെവലും അത് എല്ലാത്തിനും നമ്മൾ അതിന് ആ ഒരു ലെവൽ വയ്ക്കും. അപ്പം അത് വെരി മാർജിനലാണ്. സേഫ് ലെവലും മറ്റതും തമ്മിൽ ഉള്ള വ്യത്യാസം വെരി നെഗ്ലിജിബിളാണ്. അതുകൊണ്ടാണ് ആൽക്കഹോളിനെ നമുക്ക് മറ്റ് കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു മരുന്നിൻ്റെ ഇപ്പം അനസ്തീസിയയുടെ ഉപയോഗത്തിനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ, ഇതിൻ്റെ ഈ അഡിക്ഷൻ ഫോമിങ് ടെൻഡൻസിയാണ് ഏറ്റവും പ്രധാനം. പിന്നെ അതിൻ്റെ ലിവർ ടോക്സിസ്, ലിവർ എന്നല്ല എല്ലാ ഓർഗൻസിനെയും ടോക്സിക് ആക്കും. ലിവറും ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ നമ്മളെല്ലാം കരുതും ലിവറിനെ നശിപ്പിക്കുമെന്നാണ് നമ്മൾ പറയാറുള്ളത്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദറ്റ്. ഇറ്റ് ഈസ് ദ നെർവ്സിനെയാണ് ഇത് നശിപ്പിക്കുന്നത്. നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ മാത്രമല്ല, നമ്മുടെ ഓൾ ബോഡി, ഈവൻ ചെറിയ ബ്ലഡ് വെസൽസിലേക്ക് പോലും നെർവ്സ് ഉണ്ട്. അതുപോലെ സ്കിന്ന്, നമ്മൾ അവിടുത്തെ നെർവ്സാണ് റിസപ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഐ, കണ്ണ്, മൂക്ക്, മൂക്കിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ നെർവ് റിസപ്റ്റേഴ്സ് ഉള്ള സ്ഥലമാണ്. ഈ എല്ലാ നെർവ്സിനെയാണ് ആൽക്കഹോൾ ആദ്യമായിട്ട് ബാധിക്കുന്നത്. ലിവറിൽ പിന്നെ അത് ചെന്ന് അത് ലിവറിന് ശരിക്കും പറഞ്ഞ ലിവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൽക്കഹോൾ വന്ന് തന്നെ ആൾഡിഹൈഡ് ആയിട്ട് മാറ്റും. ഈ ആൾഡിഹൈഡിനെ അസറ്റേറ്റ് ആക്കും. ഈ അസറ്റേറ്റാണ് ഇപ്പം നമ്മൾ എനർജി യൂസിന് വരുന്നത്. അപ്പം അതുകൊണ്ട് ആൽക്കഹോളിന് ഒരു നമ്മുടെ ഫുഡായിട്ട് അത് ശരിക്കും ഒരു ഫുഡ് ഒള്ളി തിങ്, സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനെ ഫുഡായിട്ട് യൂസ് ചെയ്യാം. അതാണ് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും തണുപ്പ് രാജ്യത്തോ അല്ലെങ്കിൽ തണുപ്പ് പെട്ടുപോയാൽ അവർക്ക് ആദ്യം കൊടുക്കുന്നത് ആൽക്കഹോൾ കൊടുക്കാനാണ് നോക്കുന്നത്. കാരണം ഗ്ലൂക്കോസ് വെള്ളം കൊടുത്ത് അതിനെ എനർജി ആക്കി മാറ്റുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് നമ്മുടെ ബോഡിക്ക് ആൽക്കഹോളിനെ എനർജി ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പം ഈ ഐസിലൊക്കെ പെട്ടുപോയവർക്ക് ആദ്യം ആൽക്കഹോൾ കൊടുക്കാനുള്ള സിൻസ് മെഡിസിനായിട്ടാണ് അത് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഫിയർ കുറയ്ക്കാൻ, ആൻസൈറ്റി കുറയ്ക്കാൻ ഒക്കെ ഉള്ള ഏറ്റവും ബെസ്റ്റ് മെഡിസിനായിട്ട് ആൽക്കഹോളിനെ എടുക്കാം. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ അതിൻ്റെ ആ ലീതൽ ഡോസും മറ്റേ അഡിക്ഷൻ ലയബിലിറ്റിയും എല്ലാം കൂടെ കൂട്ടുമ്പം അത് സേഫ് അല്ലാത്തത് കൊണ്ടാണ് ആ രീതിയിൽ അതിനെ ഉപയോഗിക്കാത്തത്. ലൈക്ക് ഇപ്പം ഒരു കൈ വിറയ്ക്കുന്ന അസുഖമുണ്ട് ചിലർക്ക്, അതായത് ഫാമിലിയൽ എന്താ ട്രെമർ എന്ന് പറയും. അപ്പം അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പറയുന്നത് ഒരു ഗ്ലാസ് വൈൻ കുടിച്ചാൽ മതി എന്നാണ്. പക്ഷെ ആ വൈൻ അങ്ങനെ നമ്മൾ ആ ഉപയോഗത്തിന് വേണ്ടിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വൈൻ കുടിക്കണമെന്നും പിന്നെ ആൽക്കഹോളിനോടുള്ള ഇതായിട്ട് മാറും. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. ബേസിക്കലി ആൽക്കഹോൾ മെഡിസിനാണ്, പക്ഷെ വെരി കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. അതിന് ഭക്ഷണം ആകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ലോ ക്വാണ്ടിറ്റിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ.
അല്ലാതെ ഇപ്പം നമ്മൾ പറയും ബ്രെഡ് വൈൻ ഗുഡാണ്, ശരിയാണ്. നമ്മൾ ഗ്രേപ്സിൽ നിന്നുണ്ടാക്കുന്ന വേറൊന്നും ചേർക്കാത്ത വൈന് ലിറ്റിൽ ക്വാണ്ടിറ്റി കുടിച്ചു കഴിഞ്ഞാൽ അത് ഗ്രേപ്സിൻ്റെ ആ ഫ്രൂട്ടിൻ്റെയും ബെനിഫിറ്റ് കിട്ടും. പക്ഷെ അത് നമ്മളിപ്പോൾ ഇവിടെ കിട്ടുന്ന വൈനൊന്നും അങ്ങനെയല്ല, അതൊക്കെ വെറുതെ ഇൻഡസ്ട്രിയൽ സ്പിരിറ്റിനകത്ത് എന്തെങ്കിലും കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് നമ്മളിപ്പം മേടിച്ച് കുടിക്കുന്ന വൈനൊക്കെ. അതിന് ആൾക്കഹോളിൻ്റെ ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. അത് ആ കാര്യങ്ങൾ, ആൾക്കഹോൾ എന്താണ്, നമ്മൾ കുടിക്കുന്ന വിസ്കി ആണേലും ബ്രാൻഡി ആണേലും ബിയർ ആണേലും വൈനാണേലും അതിനകത്ത് എന്തുണ്ട്, അത് ഇന്നത്തെ ഇന്ന് ഇപ്പോൾ ഒന്നും ലേബലില്ല. നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകത്ത് ആൾക്കഹോൾ കണ്ടൻറ് എത്ര പെർസെൻറ്റേജ് ആണെന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതും കൂടെയാണ്, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, എത്ര ക്വാണ്ടിറ്റി ഓഫ് ആൾക്കഹോൾ ഉണ്ട്, അതിനേക്കാളും പോയി അത് അതിനകത്ത് പല കെമിക്കൽസും ആഡ് ചെയ്യുന്നുണ്ട് ടേസ്റ്റിനും മറ്റു കാര്യങ്ങൾക്കും പ്രിസർവേഷനും ഒക്കെ വേണ്ടിയിട്ട്. അതൊക്കെയും കൂടെയാണ് നമ്മളുടെ ലിവറിനെ ഡാമേജ് ചെയ്യുന്നത്. അപ്പം ലിവറിൻ്റെ ഒരു സൈഡ്, ഇറ്റ് ഇസ് നോട്ട് ദ ലിവർ, ഇറ്റ്സ് ദ നെർവ്സ്. നെർവ്സ് എല്ലാ ഓർഗൻസിലും ഉണ്ട്, കിഡ്നി, ഹാർട്ട്, സ്കിന്, എല്ലാത്തിനും ഈ ആൾക്കഹോൾ അതുകൊണ്ട് തന്നെ ഡാമേജ് ചെയ്യും, നോട്ട് ഓൺലി ദ ബ്രെയിൻ. ചിലരുടെ ഒരു സംശയം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ മദ്യത്തിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ലൈക്ക് വല്ല ടാബ്ലറ്റ് കഴിച്ചാൽ മാറാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും വല്ല മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? ദറ്റ് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഇത് തിരുത്താവുന്ന കാര്യമാണോ? അങ്ങനെ ഒരു ഗുളിക കൊടുത്ത് തിരുത്താന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥിരം കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്, പഴയ കാലത്തൊക്കെ അത് വളരെ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. പക്ഷെ ആ മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇംഗ്ലീഷ് മെഡിസിനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്, അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കഹോളിന് ആൾഡിഹൈഡിനെ അസറ്റോൺ ആക്കുന്ന ഒരു എൻസൈം ഉണ്ട്, അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ആൾക്കഹോൾ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്നൊക്കെ വിട്ടിട്ട് അത് തിരിച്ചു വരുമ്പം കഴിക്കുന്ന ഇതാണ്, അപ്പം കഴിക്കരുതെന്ന് പറഞ്ഞു വിടും. ഓർ ഈവൻ ഡി അഡിക്ഷൻ്റെ പാർട്ടായിട്ടും നമ്മളത് കൊടുക്കും. ഇപ്പം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം അവിടെ കിടന്നുകൊണ്ട് തന്നെ കൊടുക്കും. അപ്പം ഇത് കൊടുത്തിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആൾക്കഹോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റിയാക്ഷൻ ആയിരിക്കും, അവർ ഛർദ്ദിച്ച് ചിലപ്പം, അതായത് ഈ ആൾഡിഹൈഡ് അവിടെ കെട്ടി കിടക്കും. അതായത് നമ്മൾ ആൾക്കഹോൾ ആൾഡിഹൈഡ് ആയും ആൾഡിഹൈഡ് അസെറ്റോൺ ആകും. ആ ആൾഡിഹൈഡ് അസെറ്റോൺ ആയി പോകുന്ന ആ അത് ബ്ലോക്ക് ചെയ്യുകയാണ് ഇതിന്. അപ്പം ആൾഡിഹൈഡിൻ്റെ അളവ് കൂടുമ്പം ഭയങ്കര വല്ലാത്ത അസ്വസ്ഥതയായി മാറും. ചിലപ്പോൾ അത് ഈവൻ ഹാർട്ട് അറ്റാക്കിലേക്ക് പോലും പോകാം, ഹാർട്ടിനും ഛർദിലും എല്ലാം വരാം. അതുകൊണ്ടാണ് ഇപ്പം അത് വളരെ കെയർഫുള്ളായിട്ട്, എനിക്ക് തോന്നുന്നു സൈക്യാട്രിസ്റ്റൊക്കെ ആണെങ്കിൽ അവരത് പ്രത്യേക കൺസെൻ്റ് ഒക്കെ മേടിച്ച് പ്രത്യേക കൗൺസിലിംഗ് കഴിഞ്ഞിട്ടേ അത് കൊടുക്കുകയുള്ളൂ. ഇപ്പം ഈ പലയിടത്ത് പേപ്പറിലൊക്കെ കാണാറുണ്ട് ഇത് കൊടുത്താൽ മതി മദ്യം നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ്. അതവരെ അറിയാതെ കൊടുത്ത് ആ ഭക്ഷണത്തിൽ കൂടി ഇട്ട്, അപ്പം എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ആൾക്കഹോൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത അസ്വസ്ഥത വരും, തലവേദന, ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരും. അപ്പം നാച്ചുറലി ആൾക്കഹോളിൽ നിന്ന് മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഇപ്പം നമ്മളൊരു ഭക്ഷണം കഴിച്ച് നമ്മൾ അസ്വസ്ഥത വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറലി പിന്നെ അത് കഴിക്കാൻ നമുക്കുള്ള ആ വിമുഖത വരും. അപ്പം ചില കുടിയന്മാർ ഇതൊക്കെ ആണെങ്കിൽ അവർക്ക് അവർ സ്മാർട്ടായിട്ട് ഇതൊക്കെ പതുക്കെ അങ്ങ് നിർത്തി ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോയി കുടിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും തന്നെ അറിയാം, അതാണ് വേറൊരു ഒരു വരുന്നത്. പക്ഷെ അപ്പം വ്യക്തിക്ക് മാറണമെന്നുള്ള ആഗ്രഹം വരണം. വ്യക്തിക്ക് മാറണമെന്നുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം. പിന്നെ ഉള്ളത് ഇതുപോലെയൊക്കെ കൊടുക്കുക എന്നുള്ളത്, അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ വേറെ ഇപ്പം ഇപ്പത്തിടിനിൽ നിന്നും മലനിൽ നിന്നുള്ള ഒരു വേറെ ഒന്ന് രണ്ടും ടാബ്ലറ്റ്സും കൂടെയൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് അവർ നിർത്താനല്ല പറയുന്നത്, അത് ഇങ്ങനത്തെ റിയാക്ഷൻ അല്ല ഉണ്ടാക്കുന്നത്. അത് കഴിച്ചിട്ട് ആ ഗുളിക എടുത്തോണ്ടിരിക്കുമ്പം ആൾക്കഹോൾ കഴിച്ചാലും അതിൻ്റെ എന്താ ഒരു റിക്രിയേഷണൽ ഇഫക്റ്റ്, അതിനോടൊരു താല്പര്യം തോന്നാതെ വരും. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഒരു അതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടാതെ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് നാച്ചുറലി അതങ്ങ് നിർത്തുന്നത് വരും. പക്ഷെ അതൊക്കെ എത്ര ഇഫക്റ്റീവ് ആകുന്നുണ്ടെന്ന്, അത്ര ഇഫക്റ്റീവ് ഇതൊന്നും അത്ര ഇഫക്റ്റീവ് ആകുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോഴും ഇങ്ങനെ ആൾക്കഹോളിക് ആകുന്നതും. അപ്പം ബേസിക്കലി ഇവരെ മനസ്സിലാക്കി കൊടുക്കണം, കുടിക്കുന്നവരെ അവരുടെ ബ്രെയിനും അവരുടെ ഫാമിലിയും, അവർ മാത്രമല്ല അവരുടെ ഫാമിലിയും നശിക്കുകയാണെന്നും,
അവര് കുടിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി അടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആ സമയം അവരെന്താ പ്രവർത്തിക്കുന്നതെന്നുള്ള അവര് വീഡിയോ എടുത്തോ മറ്റു രീതിയിൽ, ഇപ്പൊ എല്ലായിടത്തും വീഡിയോയും റെക്കോർഡിങ്ങും ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ആ സമയത്ത് റെക്കോർഡ് ചെയ്ത് അവരെ ബോധമുള്ള സമയത്ത് കാണിക്കാനും, എന്നിട്ട് അവർക്ക് തന്നെ തോന്നണം നമ്മൾ എന്തിനാ സ്വയം എന്തിനൊരു ഭ്രാന്തനായി മാറുന്നേ. കുറെ ഷോർട്ട് ടൈം ആണേലും അല്ലെങ്കിൽ അങ്ങനെ ഭ്രാന്തനായി മാറുന്നത് കൊണ്ട് അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ മക്കൾക്കും ഒക്കെ ഉണ്ടാകുന്ന ഇതിനെ കുറിച്ച് ആ അവരുടെ ബിഹേവിയർ അവരെ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചെയ്താൽ ഒരുപക്ഷെ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വരും. അതൊരു ആശുപത്രിക്കോ ഒക്കെ ഒരു ബേസിലൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അവരുടെ കുടുംബത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഒരു ഒരു കൗൺസിലർക്കോ ഒരു ഹോസ്പിറ്റലിനോ അല്ലെ ഒരു സൈക്യാട്രി ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഡിയറിക്സ് എന്ന് അവർക്ക് അവിടെ കൊണ്ടുപോയി വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കണം പല കാര്യങ്ങളും ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലോ ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ ഇതൊക്കെ ഉള്ളത് ഹോസ്പിറ്റൽ സെറ്റപ്പിൽ ചെയ്യാൻ പറ്റാത്തതാണ്. അത് അവരുടെ ഫാമിലി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യണം. ഗുളിക കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു സാഹചര്യം ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ അത്ര എളുപ്പമല്ല. അതങ്ങനെ സാധാരണ കേസിൽ അത്ര സക്സസ്ഫുൾ ആയിട്ടൊന്നും കണ്ടിട്ടില്ല. അതേസമയം ആ ഫാമിലിയുടെ ആവശ്യമാണ് ആളെ തിരുത്തുക എന്നുള്ളതും കറക്റ്റ് ചെയ്യുക എന്നുള്ളതും. പക്ഷേ ഏറ്റവും ആവശ്യം ആ ആൾക്ക് തന്നെ അത് തോന്നണം. അയാളുടെ അയാൾക്ക് നല്ല ബോധമുള്ള സമയത്ത് അയാൾക്ക് തോന്നണം അയാൾക്ക് ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറണമെന്നുള്ളത്. അങ്ങനെ നല്ല സമയത്ത് അയാൾക്ക് അങ്ങനെ തോന്നിയാൽ മാത്രമാണ് ഈ ഫാമിലിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഇപ്പോൾ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലോ ഹോസ്പിറ്റലിലോ ഒക്കെ ആണെങ്കിൽ അവിടെ വളരെ ലിമിറ്റേഷനുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ വരുമ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആൾക്ക് ബോധമുള്ളപ്പോൾ കറക്ഷൻ വേണമെന്ന് തോന്നണം, വീട്ടുകാരുടെയും ഫാമിലിയുടെയും സപ്പോർട്ട് കിട്ടണം, കൂടാതെ മെഡിക്കൽ കെയറിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യണം. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ പറയുന്ന കേൾക്കാം നമ്മളുടെ ഒരു എക്കണോമിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ താങ്ങി നിർത്തുന്നത് ഒരു വലിയ പരിധി വരെ ഈ മദ്യത്തിൻ്റെ സെയിലിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അതിൻ്റെ ടാക്സും ഒക്കെയാണെന്നാണ്. അപ്പം പൊതുവെ ഈ ഡോക്ടർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ഈ മദ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ഐറ്റമാണ് അതിൻ്റെ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ആ ആൽക്കഹോള് ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനം ഭയങ്കര വില കൊടുത്താണ് ആൾക്കാർ ഇത് മേടിച്ച് കഴിക്കുന്നത്. അപ്പം ബാക്കിയുള്ള ഐറ്റംസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും വില കുറഞ്ഞൊരു സാധനം വളരെ കൂടുതൽ വില കൊടുത്ത് മേടിക്കുന്നത്. അങ്ങനെ മേടിക്കാനായിട്ട് തോന്നുന്നത് തന്നെ ഈ പറഞ്ഞ അഡിക്ഷൻ കാരണോ അല്ലെങ്കിൽ വേറെ എന്ത് പല കാരണങ്ങളും കൊണ്ടാവാം. പക്ഷേ എനിക്ക് തോന്നിയേക്കുന്ന ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഈ ഇതിലേക്ക് പോകുന്നത് അവർക്കൊരു സപ്പോർട്ടായിട്ട് ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫിയർ കളയും. അപ്പം അങ്ങനെ ആ ഫിയർ അപ്പം ഓരോരുത്തർ ഓരോ അവർക്ക് എന്തെങ്കിലും കോംപ്ലെക്സോ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ ഫിയർ കളയാനോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ തുടക്കം പല കേസിലും വരാറെന്ന് പറയുന്നത്. അപ്പം എത്രമാത്രം ആ ഒരാളുടെ മെൻ്റൽ സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലേക്ക് വീഴാനായിട്ട്. ബിക്കോസ് ഒരു ഒരു ഇങ്ങനെ ഇപ്പം നമ്മൾ നേരെ ഇങ്ങനെ വേറൊരു രീതി ചോദിക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് മെൻറ്റാലിറ്റിയും അങ്ങനത്തെ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് ഒരു ഓവർ ഡോസ് ഓഫ് ആൽക്കഹോൾ ഇങ്ങനെ റെഗുലർ ഫീ ഇതിലേക്ക് മാറാനായിട്ടുള്ള സാധ്യത കുറവാണോ അല്ലെങ്കിൽ അയാളും ബാക്കി എല്ലാവരും ഒരേപോലെയാണോ ഈ ഫീൽഡിൽ? ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ആണ്. അപ്പം ഫിസിക്കൽ ഹെൽത്തിൻ്റെ ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് അല്ല നിൽക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഓൾസോ ഇപ്പം നമുക്ക് നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് നോക്കാനാണ്. ഇപ്പം നമ്മൾ ബ്ലഡ് നോക്കും ഇപ്പം പല കാര്യങ്ങളും നോക്കാം, പക്ഷേ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് നോക്കാൻ നമുക്ക് ഇതുവരെയും ഒരു ടെസ്റ്റും ഇല്ല, അയാളുടെ ബിഹേവിയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പം വല്ല മുഴയുണ്ടോ എന്നൊക്കെ നമുക്ക് സ്കാനൊക്കെ വഴി നോക്കാം,
ഇപ്പൊ പിന്നെ ന്യൂക്ലിയർ സ്കാനിങ്, അതായത് അതും റേഡിയോ ഡേബിളുടെ ഐസോട്ടോപ്സ് വെച്ച് അതിന്റെ ആക്ടിവിറ്റീസ് നോക്കിയിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് സ്പെക്ട് സ്കാൻസ് വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമ്മളുടെ ഈ ബിഹേവിയറൽ അബ്നോർമാലിറ്റി ഉള്ളവരുടെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഈ അഡിക്ഷൻ അങ്ങനത്തെ ഒക്കെ ഉള്ളതിൽ ശരിക്കും പറയും ഹോൾസ് ആണ്, അതായത് അവരുടെ ഒരു ഒരു സ്പെക്ട് സ്കാൻ കാണുമ്പോൾ ഹോൾസ് ആണ് ശരിക്കും. അതായത് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ടിവിറ്റീസ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഏരിയാസ്. ഒരു നോർമൽ ആളുടെ ആൾക്കാരുടെ വെരി ഗുഡ് ഷേപ്പ് ആൻഡ് അതിൻ്റെ ഒരു ഇതുണ്ടാവും. മരുന്നിൽ പല ഭാഗങ്ങളും ഹോളായിരിക്കും, അതായത് അവിടെ ആക്ടിവിറ്റി അവിടെ നശിഞ്ഞു പോയെന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ അതും മനസ്സിലാവുന്നുണ്ട്, അത് നമ്മൾ കറക്റ്റായിട്ട് അവരെ ഡിയഡിക്ഷനും ഒക്കെ ചെയ്ത് കറക്റ്റായി അവർക്ക് കറക്റ്റ് ന്യൂട്രിഷനും കൊടുത്ത് അവരെ ഫിസിക്കൽ ആക്ടിവിറ്റിയും എല്ലാം കറക്റ്റായാൽ ആ ഹോൾസും മാറി അവർ നോർമൽ ആകുന്നുണ്ട്, അതായത് അവരുടെ ബ്രെയിൻ നോർമൽ ആകുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബ്രെയിൻ എന്ന് പറഞ്ഞതും നമുക്ക് ഈ ബോഡിയിൽ നിന്ന് മാറിയല്ല നിൽക്കുന്നത്. ഒള്ളി തിങ് ആ ബ്രെയിനിൻ്റെ നമ്മളുടെ ഓരോരുത്തരുടെയും ബിഹേവിയർ, അത് നമ്മളുടെ ബ്രെയിൻ ആക്ടിവിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ്. ഒരാള് ഒരു മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ആ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് അയാളാകുന്നത്. ആരും ഒരു ക്രിമിനൽ ആകാൻ, സത്യത്തിൽ ആരും ഒരു ക്രിമിനൽ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എല്ലാവർക്കും നല്ല മനുഷ്യരായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്തും എല്ലാവർക്കും റാങ്ക് മേടിക്കണമെന്നായിരിക്കും പഠിക്കുമ്പോൾ ഉള്ളത്. അപ്പം എല്ലാവർക്കും അവരവരുടെ പ്രൊഫഷനിൽ ഏറ്റവും ബെസ്റ്റ് ആവണമെന്നായിരിക്കും ആഗ്രഹം ഉണ്ടാകുന്നത്. പക്ഷെ അത് സാധിക്കാത്തത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തും ഉണ്ടാകും. ഇത് രണ്ടും ഒന്നിച്ച് തന്നെ പോകുന്നതാണ്. ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, മെന്റൽ ഹെൽത്തിൽ വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ ഹെൽത്തിന് നമുക്ക് എപ്പോഴും അവർക്ക് പെയിൻ ഉണ്ടെങ്കിൽ എല്ലാവരും ആ വേദന മാറാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കാനായിട്ട് വില്ലിങ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്നുണ്ടാവും. പക്ഷെ ബ്രെയിനിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്ക് അയാൾക്ക് മനസ്സിലാവുന്നില്ല. അയാൾക്ക് ബ്രെയിനിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഡിപ്രഷനുള്ള വ്യക്തിയാണെങ്കിലും സ്കിസോഫ്രീനിയ ഉള്ള ഓവർ ആക്റ്റീവ് ആയിട്ടോ അല്ലെ മാനിക് ആയിട്ടുള്ള ഒരാളോ ഡ്രഗ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്കൊന്നും അവർക്ക് അവരുടെ പ്രോബ്ലം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ വരുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് കുറച്ചും കൂടി അവരെ മനസ്സിലാക്കി കൊടുത്ത് കറക്റ്റ് ചെയ്യാനും നമുക്ക് കൂടുതൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാം. അപ്പം ഇതിൽ നിന്ന് ഇപ്പം ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, സാധാരണ വേറെ അസുഖങ്ങൾ, ദാറ്റ് ഈസ് നമ്മുടെ ബോഡിയുടെ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് തിരിച്ചറിയുന്നത് നമുക്കത് വേദന എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അസ്വസ്ഥത തോന്നുമ്പോഴോ ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ നമ്മളുടെ ബ്രെയിനിൻ്റെ കാര്യത്തിൽ, ബ്രെയിനിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാനായിട്ടോ അത് മനസ്സിലാക്കാനായിട്ടോ നമ്മൾക്കോ ഈവൻ ഡോക്ടർമാർക്ക് പോലും അത് വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ റിസൾട്ടായിട്ട് കാണുന്ന എന്തെങ്കിലും നമ്മളുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ് വെച്ച് നമ്മൾ അത് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ മൈൻഡിൻ്റെ, ദറ്റ് ഈസ് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വർക്കിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നു ഇങ്ങനത്തെ എഡിക്ഷൻ ഫോമിങ് ഡ്രഗ്സും അല്ലെങ്കിൽ ലിക്കർ ഈ മദ്യവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങാനായിട്ട്. അതുകൊണ്ട് ആളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം എത്രമാത്രം മെച്ചപ്പെടുത്താൻ സാധിക്കുമോ അത് ഒരു വലിയൊരു പങ്ക് വഹിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിയാനായിട്ടും. പിന്നെ ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ ഉള്ളവരുടെ കേസിലാണെങ്കിൽ അത് ഏത് എന്തെങ്കിലും രീതിയിൽ അതിൽ നിന്ന് പുറത്തു വരാനായിട്ടും. അതുകൊണ്ട് തന്നെ അപ്പോൾ ആരോഗ്യം, മൊത്തത്തിലുള്ള ആരോഗ്യം ഇതിലൊരു ഒരു വലിയൊരു ഘടകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെയാണ്, ആരും ഒരു ക്രിമിനലായിട്ടോ ആവണമെന്നൊന്നും വിചാരിച്ചല്ല. എല്ലാവരും ചിന്തിക്കുന്നത് നല്ലവരായിട്ടും അവർക്ക് ബാക്കിയുള്ളവരുടെ അപ്രീസിയേഷനൊക്കെ കിട്ടണം അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എല്ലാവരും തന്നെ ചിന്തിക്കുക. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ നേരെ ചിലപ്പം തിരിച്ചാവാം. അപ്പം അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ മൈൻഡിൻ്റെ വർക്കിങ്ങിനെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പം മൈൻഡിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഒരു കെമിക്കൽ ബാലൻസിൻ്റെ കാര്യമാണ്. അപ്പം ആ കെമിക്കൽ ബാലൻസ് തെറ്റുന്നത് തിരുത്താൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്
നമ്മളെല്ലാം ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഇപ്പം ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ യൂട്യൂബിലും ഇതിലൊക്കെ കേൾക്കാറുണ്ട്, ദാറ്റ് ഈസ് ദ ഏജ്. ആദ്യമായിട്ട് മദ്യത്തിൻ്റെ ആ ഒരു യൂസേജ് വരുന്നത് ഇപ്പം കുട്ടികളിൽ വരെ തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ആകുമ്പോൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലും പാർട്ടീസും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ മദ്യത്തിൻ്റെ അവൈലബിലിറ്റി അവർ കാണുന്നുണ്ട്. അപ്പം ഈ പലപ്പോഴും ഒരു കോമൺ ആയിട്ടുള്ളൊരു ചിന്ത എന്താന്ന് വെച്ചാൽ, നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും ഡ്രിങ്ക്സോ വല്ലതോ ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഫ്യൂച്ചറിൽ അതൊരു പ്രശ്നമായിട്ട് മാറാം, അതിൽ നിന്ന് പിന്നെ മാറാനായിട്ട് കുറേയും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എക്സ്പോസ്ഡ് ആണെങ്കിൽ അത് എത്രമാത്രം ശരിയാണ്? നമ്മളുടെ കുട്ടികളായിരിക്കും അവരുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസും എല്ലാം ഫോർമേഷൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് വന്നിരിക്കുന്നത് കുട്ടികളിൽ കൺജൻറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം ആയിട്ടുണ്ട്. അതായത് പേരൻസ് മദർ, പ്രത്യേകിച്ച് മദർ പ്രഗ്നൻസി സമയത്ത് മദർ ആൽക്കഹോൾ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സും മുതൽ അവരുടെ ബോഡി സ്ട്രക്ചറും മുതൽ എല്ലാം മാറിപ്പോകും. അത് ഇപ്പം നിങ്ങളിപ്പോൾ നോക്കിയാൽ, ഇൻ്റർനെറ്റിൽ നോക്കിയാൽ ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് അവിടെ ബ്രെയിനെയാണ്, ആ കുഞ്ഞിൻ്റെ കുട്ടിയുടെ ഇപ്പം അമ്മ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലിവറിനെ അല്ല ബാധിക്കുന്നത് മെയിൻലി, ഇറ്റ് ഇസ് ബ്രെയിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അവരുടെ ഇൻ്റലക്ച്വലി അവർ കുറഞ്ഞു പോകും. അപ്പം അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത്. അപ്പം അതുപോലെ തന്നെ എത്ര ചെറുപ്പത്തിലെ എക്സ്പോഷർ ആവുന്നു, എത്ര ക്വാണ്ടിറ്റി വരുന്നു എന്നനുസരിച്ചാണ് ഇത് വരുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും അതൊരു മേജറായിട്ട് ഇപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി അന്ന് കൊച്ചിലെ മുതലേ എക്സ്പോസ്ഡ് ആയി പോയ ഒരു ഇതിനകത്ത് അവിടെ ഡാമേജ് എത്രമാത്രം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ബോഡിക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ എത്ര യങ്ങായിരിക്കുമ്പം കറക്ഷൻ തുടങ്ങുന്നു അത്രയും. അതുപോലെ തന്നെ യങ്ങായിരിക്കുമ്പോൾ കിട്ടുന്നതാണ്, ഇപ്പോൾ ഇൻട്രായുട്ടറിയൻ ലൈഫ് 9 മന്ത്സ് ആണ്. ആ 9 മന്ത്സിൽ ആൽക്കഹോൾ എക്സ്പോഷർ, 9 മന്ത്സിലും ആൽക്കഹോൾ എക്സ്പോഷർ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിൻ്റെ എത്ര ഒരു 10ഓ 20ഓ വയസ്സിലോ അല്ലെങ്കിൽ 8ഓ 10ഓ വയസ്സാകുമ്പോൾ അതിൻ്റെ കറക്ഷന് ലിമിറ്റേഷൻ വരും. പക്ഷെ അതേസമയത്ത് 10ാം വയസ്സിൽ ഒരു ദിവസം ഒരു ആൽക്കഹോൾ കഴിച്ചെന്ന് കരുതിക്കൊണ്ട് കുഴപ്പമില്ല. 10ാം വയസ്സ് മുതൽ അച്ഛൻ വീട്ടിൽ മേടിച്ച് വെച്ചിരിക്കുന്നത് കട്ടുപിടിക്കാൻ തുടങ്ങുന്ന ഒരു കൊച്ചാണെങ്കിൽ ഇറ്റ്സ് എ മേജർ ഡാമേജ്, ബിക്കോസ് അവിടെയും ഇതാണ്. അപ്പം അങ്ങനെ ഒരു വർഷം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന് പിന്നെ സ്വയം അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് പല കുടുംബങ്ങളിലും നടക്കുന്നത്. നമ്മൾ വലിയ കാര്യമായിട്ട് എന്തോ സ്പെഷ്യൽ സാധനമായിട്ട് ഭയങ്കര ഭംഗിയുള്ള കുപ്പിക്കകത്ത് ഈ സാധനം മേടിച്ചു വെക്കും. അപ്പൊ കുട്ടികൾ എന്താ കരുതുന്നത്, അതിൻ്റെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് എടുത്തു കൊടുക്കുന്ന സാധനം ഇതാണ്. അപ്പൊ ഒരു കുഞ്ഞ് അവിടെ മുതൽ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു പ്രവണത പിള്ളേരിലേക്ക് വളർത്തുകയാണ് ഇന്ന്. അതുപോലെ ഈവൻ പല കുടുംബങ്ങളിലും ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി വെൽ ഓഫ് ആയിട്ടുള്ളവർ ആണെങ്കിൽ അവിടെ ഒരു മിനി ബാറ് തന്നെ അവരുടെ വീട്ടിലുണ്ടാവും. അപ്പൊ അതൊക്കെ കണ്ടു വളരുന്ന ഒരു കൊച്ചു നാച്ചുറലി ഇതിലേക്കാണല്ലോ. അപ്പൊ അവരുടെ ടീനേജ് വരുമ്പം, ടീനേജ് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ടീനേജ് ആണ് ഏറ്റവും പ്രഷറൈസ് ഉണ്ടാകുന്ന സമയം. 10ാം ക്ലാസ്സിന്റെ എക്സാം 12ാം ക്ലാസ്സിന്റെ എക്സാം, പിന്നെ മെഡിക്കൽ കോളേജ് അച്ഛൻ അമ്മയ്ക്കും മെഡിസിന് പോകണമെന്നായിരിക്കും, അച്ഛന് എഞ്ചിനീയറിങ്ങിന് പോകണമെന്നായിരിക്കും. ഇങ്ങനെ പിള്ളേരെ നമ്മൾ കഷ്ടപ്പെടുത്തുന്ന ഒരു സമയമാണ്. ആൻഡ് അതിൻ്റെ ഇടയിൽ അവർ ഈ ഹോർമോണൽ ചേഞ്ചും എല്ലാം ആയിട്ട്, അതായത് സെക്ഷൽ ഹോർമോൺസും അതിൻ്റെ ഒരു എക്സ്പോഷറും എല്ലാം കൂടെ വരുന്ന സമയമാണ്. അതിൻ്റെ കൂടെ ഇന്നത്തെ ഫുഡ് ഹാബിറ്റ്സും, അതിൽ പല അത്യാവശ്യ ന്യൂട്രിയൻസും ഇല്ല, അതേസമയത്ത് കളറും പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സും എല്ലാം കൂടി ഒരു ഫുഡും. അപ്പം ന്യൂട്രിഷണൽ ഇംബാലൻസ് ഒരു സൈഡ്, ഹോർമോണൽ പ്രോബ്ലംസ് അതുണ്ടാക്കുന്ന ഹോർമോണൽ പ്രോബ്ലംസ് വേറൊരു സൈഡിൽ, അതിൻ്റെ ഇടയിൽ പേരൻ്റൽ പ്രഷറ്, ടീച്ചേഴ്സിൻ്റെ പ്രഷറ്, എക്സാം, മൊത്തം സ്ട്രെസ്സാണ്. ആ സമയത്ത് നമ്മളുടെ വീട്ടിൽ നമ്മൾ ഇങ്ങനെയും കൂടെ കണ്ടു വച്ചിരിക്കുന്നവർ അവർ ആൽക്കഹോളിലേക്കോ കഞ്ചാവിലേക്കോ ഒക്കെ പോയില്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടാനുള്ളൂ. അപ്പം നമ്മൾ പിള്ളേർക്ക് ടീനേജിലുള്ള പ്രഷർ കുറയ്ക്കാനും അവർക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട്
അവരെ അവരുടെ ഇഷ്ടത്തിന് എന്ന് അവരുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെ ജീവിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ ഇൻസുലിച്വൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള പ്രഷർ മാത്രം അവർക്ക് കൊടുക്കുക. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് പിള്ളേരെ നമ്മൾ മെഡിസിൻ ആണെന്നും എന്തൊക്കെ പറഞ്ഞ് പുറം രാജ്യങ്ങളിലേക്കും ഒക്കെ വിടുന്നത്. അപ്പം അവിടെയും അവർ 50% 40% മാർക്ക് കിട്ടിയ ഒരു കുട്ടി അവർക്ക് ഇപ്പം മെഡിസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പഠിച്ചെടുക്കാനും മെമ്മറൈസ് ചെയ്യാനും ഒത്തിരി ഉണ്ടെങ്കിലേ ഒരു പ്രോപ്പർലി ഒരു ഡോക്ടർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവർക്കൊരു ആപ്റ്റിറ്റ്യൂഡും കൂടി ഇല്ലാതെ അവരെ അതിലേക്കൊക്കെ തള്ളിവിടുമ്പോൾ അവർ ഇപ്പം പല കുട്ടികളും ഉണ്ടല്ലോ എൻജിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ വെച്ച് അവർ എൻജിനീയറും ആവില്ല ഡോക്ടറും ആവില്ല ആയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ടി അവർക്ക് അവരൊരു കംഫർട്ടബിൾ ആവില്ല അവരുടെ ലൈഫിൽ. അപ്പം അങ്ങനെ നമ്മൾ ആക്കാതെ നമ്മൾ അവരുടെ ലെവലിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു വളരാനാണ്. അത് മാത്രമല്ല നമ്മൾ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡും കൂടെ ആയതുകൊണ്ട് ഞാൻ പറയാം പിള്ളേരെ ഒരു കാരണവശാലും അവർക്ക് റിയൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് എൻകറേജ് ചെയ്യരുത്. കാരണം ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് മെഡിക്കൽ പ്രൊഫഷൻ. ഏറ്റവും ഡെഡിക്കേഷൻ വേണ്ടതാണ്. രാത്രിയും പകലും ഒക്കെ നമുക്ക് ആ ഉറക്കമൊക്കെ കളഞ്ഞും ഒക്കെ വർക്ക് ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. അത് ഒരിക്കലും ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകരുത്. മെഡിസിൻ മാത്രമല്ല ഡോക്ടർ മാത്രമല്ല നേഴ്സാണേലും അതുപോലെ ഏത് പാരാമെഡിക്കൽ സ്റ്റാഫ് പ്രത്യേകിച്ച് നേഴ്സിംഗ് ആൻഡ് ബാക്കിയുള്ളവർക്കൊന്നും നൈറ്റൊന്നും അത്ര എടുക്കേണ്ടി വരികയില്ല. അപ്പോൾ അങ്ങനെ ആ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാതെ പോകുന്നവർ അവർക്ക് ഒരു ഭാരമാകുമെന്ന് മാത്രമല്ല സൊസൈറ്റിക്ക് തന്നെ ഒരു ഭാരമാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളൊരു അത്യാവശ്യം നമ്മളൊരു ആക്സിഡൻറ്റിൽ പെട്ടോ ഇതിൽ വരുമ്പം ഒരു ഇൻകോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഡോക്ടറോ നേഴ്സോ ആണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ വരാവുന്ന കോംപ്ലിക്കേഷൻസ് ഒന്ന് ഓർത്ത് നോക്കിക്കും. അപ്പം നേഴ്സിംഗ് ആണെങ്കിലും ഡോക്ടേഴ്സ് അവരാണ് കൂടുതൽ ഇത് വരുന്നത് ഏറ്റവും ഫ്രണ്ട് ഇതിൽ നിന്ന് ചെയ്യുന്നത്. അവർക്ക് ശരിക്കും ആപ്റ്റിറ്റ്യൂഡ് വേണം. അതിനായിട്ടുള്ള ഒരു പഠിച്ചെടുക്കാനുള്ള ഇൻ്റലിജൻസ് വേണം. അതില്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി തന്നെയാണ് അത് സഫർ ചെയ്യുന്നത്. നേരത്തെ ചോദിച്ചൊരു കാര്യത്തിന് ഞാൻ പറയാൻ മറന്നുപോയി, ആൽക്കഹോളിന് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന്. അത് നമ്മൾ ഈ നമ്മളൊന്നാമത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മളെ വീട്ടുകാർ തന്നെ നമ്മൾ നമ്മൾ നമ്മളുടെ മുമ്പുള്ള ജനറേഷൻ മുതലേ ഈ എന്താ വിദേശ മദ്യത്തിനും അല്ല പുറത്തുനിന്ന് വരുമ്പോൾ രണ്ട് കുപ്പിയും കൊണ്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ നോക്കി ഒരു എയർപോർട്ടിലൊക്കെ ഉള്ള ഷോപ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കുപ്പിയാണ്. പിന്നെ കുറേ സ്വീറ്റ്സും ഉണ്ടാകും. ദറ്റ് ഈസ് ഈസി ആയിട്ട് മേടിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു സാധനം. ആക്ച്വലി ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും വാല്യൂ ഇല്ലാത്ത സാധനമാണ് ഒന്ന് സ്വീറ്റ്സ് നമ്മൾ കൊണ്ടുപോയി ഗിഫ്റ്റ് ചെയ്യുന്ന സാധനം, രണ്ട് ആൽക്കഹോള്. ഈ രണ്ട് സാധനങ്ങളുമാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്താ നമ്മൾ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടത് അല്ലെ നമ്മുടെ സൊസൈറ്റിയെ കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കി ഏറ്റവും ആരോഗ്യത്തിന് ഹാനികരമായ സാധനമാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ആൽക്കഹോൾ ഇല്ലെങ്കിലും മുട്ടായി ആയിട്ടും സ്വീറ്റ്സ് ആയിട്ടും ഏറ്റവും വില കുറഞ്ഞ സാധനം. ശരിക്കും പറഞ്ഞ് ഈ സ്വീറ്റ്സിലൊക്കെ എന്താ നമ്മൾ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്ന് എന്താ ജസ്റ്റ് ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് ഇത് വേഴ്സ് സാധനം, പിന്നെ ഷുഗർ, പിന്നെ മൈദ. ഇതിനകത്ത് ഈ മൂന്ന് സാധനവും കൂടെ മിക്സ് ചെയ്തതിനകത്ത് കുറേ കളറും പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സും മാത്രമാണ് അതിനകത്തുള്ളത്. പിന്നെ ചിലപ്പോൾ ഒരു ലിറ്റിൽ മിൽക്കിൻ്റെ ഒരു മിൽക്ക് പൗഡറിൻ്റെ ഒരു അംശവും കൂടെ കാണും. ഈ സാധനമാണ് നമ്മൾ ഏറ്റവും വലിയ സാധനമായിട്ട് കൊണ്ടുപോയി ഏറ്റവും ബ്യൂട്ടിഫുള്ളി കവേർഡ് നല്ല സ്വർണ്ണ കവറിനകത്തൊക്കെ ആക്കി ഒരു റിബൺ വെച്ചൊരു കെട്ടും വെച്ച് ഒരു ഗിഫ്റ്റായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പം അത് നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യണം, സൊസൈറ്റി ചേഞ്ച് ചെയ്യണം, നമ്മുടെ എല്ലാവരുടെയും മെന്റാലിറ്റി ചേഞ്ച് ചെയ്യണം. ഇപ്പം ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മദ്യത്തിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പം ജനറലായിട്ട് പറയുകയാണെങ്കിൽ സ്വീറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമ്മൾ നമ്മളുടെ ഒരു അച്ചീവ്മെൻ്റായിട്ട് പലപ്പോഴും കാണിക്കുന്നത് ഈ പറയുന്ന ഈ ലിക്കറിൻ്റെ കുപ്പിയുടെ ഔട്ട്സൈഡാണ്. ദാറ്റ് ഈസ് ഈ ലിക്കർ ബോട്ടിലിൻ്റെ പടം ഇപ്പം പലപ്പോഴും നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും അങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണും. ഓരോരുത്തർ അവരെ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നത് ഓരോ
ബോട്ടിൽസോ അല്ലെങ്കിൽ അതിൻ്റെ കവറോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിങ്ങനെ ഓരോന്നും വെച്ച് ഇങ്ങനെ പടം എടുത്ത് കാണിക്കുമ്പോൾ അവരുടെ ആ ഹാപ്പിനെസ് ആ പടത്തിൽ അവർ കാണിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ അവർ ബാക്കിയുള്ളവരെയും കൂടെ ഒന്ന് അറിയിക്കുകയാണ്, ഇതാ ഇതാണ് എൻ്റെ ഈ അച്ചീവ്മെൻ്റ്. അപ്പം ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ അച്ചീവ്മെൻ്റ് കാണിക്കുന്നത് ഈ കുപ്പിയുടെ കവർ വെച്ചോ അല്ലെങ്കിൽ കുപ്പിയുടെ ഭംഗി വെച്ചോ എല്ലാം ചെയ്യുന്നത് ശരിക്കും ഏറ്റവും വാല്യൂ ഇല്ലാത്ത ഒരു ഒരു വർത്ത്ലെസ് ആയിട്ടുള്ള ഒരു സാധനത്തിന് വാല്യൂ ഉണ്ടാക്കാനായിട്ട് ഓരോരുത്തർ ശ്രമിക്കുന്നത് ഈ കവറിലും ഈ കുപ്പിയുടെ ഭംഗിയിലും. അപ്പോൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഈ കുപ്പി കളക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ആ അതിൻ്റെ അകത്ത് വരുന്ന സാധനത്തിലും കൂടുതൽ ആൾക്കാർ ആകർഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ കവറാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ കേസിൽ ഡോക്ടർ പറയുന്നത് ഈ ചോക്ലേറ്റ്സിൻ്റെ കാര്യവും. അതിൻ്റെ ഔട്ട്സൈഡ് വെച്ചാണ് അട്രാക്റ്റ് ചെയ്യും, പക്ഷെ അതേസമയം ഈ രണ്ട് ഐറ്റംസിനും ശരിക്കും നമ്മളുടെ ശരീരത്തിന് ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ മനസ്സിൻ്റെയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെയോ ആരോഗ്യത്തിന് ഒരു വാല്യൂവും ഇല്ലാത്ത കുറച്ച് സാധനങ്ങളാണ്. പക്ഷെ അതേസമയം ഇതൊക്കെയാണ് നമ്മൾ നമ്മളുടെ സ്നേഹത്തിൻ്റെ ഒരു സൈഡായിട്ട്, മിഠായികളാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുകയും ഈ ആൽക്കഹോളാണെങ്കിൽ മുതിർന്നവർക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാവാതെ പോകുന്നതും ഓരോരുത്തരുടെ കുറവുകളാണ്. പിന്നെ കൂടാതെ ഈ കുറവുകളുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നത്, പക്ഷെ അവർക്കത് മനസ്സിലാവില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളവർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പൊതുവേ ഉള്ള മെൻ്റൽ ഹെൽത്തും ശാരീരികമായിട്ടുള്ള ഹെൽത്തും ബെറ്റർ ആവുകയാണെങ്കിൽ അവർക്ക് കുറേയും കൂടെ ബാലൻസ് വരും, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് അവർ കുറേയൊക്കെ പിന്മാറുകയും ചെയ്യും. അതുവഴി അവർ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയാനും ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ ഉള്ള ഒരു കോമൺ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ചിലർ മാത്രം ഇങ്ങനെ ഈ ഇങ്ങനെ മദ്യത്തിലേക്ക് വല്ലതും യൂസ് ചെയ്താൽ വളരെ കാമായിട്ടും ക്വയറ്റായിട്ടും ഹാപ്പി ആയിട്ടും ചിരിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന കാണാം. അതേസമയം കൂടുതൽ പേരും അവർ ഈ പറഞ്ഞ അവർ എഫക്റ്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതോ അല്ലെങ്കിൽ ചിലർ നെഗറ്റീവായിട്ട് അറ്റാക്കിംഗ് ആയിട്ട് മാറുകയും ചെയ്യുന്നതാണ്. ഇതെങ്ങനെയാണ് ഈ സെയിം ഐറ്റത്തിന് തന്നെ ഇങ്ങനെ പല രീതിയിൽ ആൾക്കാരെ എഫക്ട് ചെയ്യാൻ പറ്റുന്നത്? ബേസിക്കലി ആൽക്കഹോൾ ഒരു ഡിപ്രസൻ്റ് ആണ്. അതായത് ആൽക്കഹോൾ നമ്മളുടെ നെർവ്സിനെ മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മരവിപ്പിക്കുമ്പം അതായത് നമ്മളുടെ ആ സെൻസേഷനും നമ്മുടെ ബ്രെയിനും നമ്മുടെ ചിന്തകളെ എല്ലാം മരവിപ്പിക്കുമ്പോൾ അത് പുറത്തേക്ക് വരുന്നത് ഓരോരുത്തരുടെയും ജനറ്റിക്സ് അനുസരിച്ചും അവരുടെ ഒരു ബേസ് ക്യാരക്ടർ അനുസരിച്ചും ആയിരിക്കും. ചിലരാണെങ്കിൽ ഇച്ചിരി അകത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് ഒരു പാട്ടും പാടിയിരിക്കും, ചിലരാണെങ്കിൽ ഇച്ചിരി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയാൻ തുടങ്ങും. പിന്നെ അവരുടെ ഞാൻ എന്തിനാണ്, പിന്നെ ചിലർക്കാണെങ്കിൽ തോന്നുന്നത് അവർക്ക് അത് അവരുടെ മൂഡും എല്ലാം കൂടെ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. അത് നമ്മൾ തന്നെ ഓരോ ഒരു പത്ത് കുടിയന്മാരെ ഒന്നിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ തിരിച്ചറിയാവുന്നേ ഉള്ളൂ. അതപ്പോൾ ഓരോരുത്തരുടെയും ആ സ്വഭാവത്തിൻ്റെ നേച്ചറും ഇതുമൊക്കെ അനുസരിച്ചായിരിക്കും. പക്ഷെ കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ബാലൻസ് പോകും, വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻസ് ഉണ്ടാക്കാം. അതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ആ മസിലിലേക്കുള്ള നെർവ്സിൻ്റെയും ബ്രെയിനിൻ്റെയും എല്ലാം കോർഡിനേഷൻ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, ചിന്തകളുടെ കോർഡിനേഷൻ നഷ്ടപ്പെടും. അപ്പം പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർ പാട്ട് പാടും, ചിലർ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവർ ഡാൻസ് കളിക്കും, ചിലരെവിടെയെങ്കിലും മൂലെ പോയി ഇരിക്കും, അല്ലെങ്കിൽ ചിലർ കിടന്ന് ഉറങ്ങും. അങ്ങനെ അത് ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ച് മാറിപ്പോകും. പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് അവർ വഴകുണ്ടാക്കാൻ വരുമ്പോഴാണ്. അതും ചിലപ്പം അവർ വെറുതെ കിടക്കുമായിരിക്കും, പക്ഷെ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും പോയി വർത്തമാനം പറയാൻ പോകുമ്പോഴായിരിക്കും അവർക്ക് അവരുടെ കൺട്രോൾ പോയി. അപ്പം ചിലപ്പോൾ അവരോട് വേറെ എന്തിനേലും ദേഷ്യം ഉണ്ടായിരിക്കും, വലിയ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അവർ പണ്ടെന്തെങ്കിലും ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവർ വഴക്കുണ്ടാകുന്നത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ എന്താ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന യാദവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആഘോഷിക്കാൻ പോയതാണ്,
അവരൊരു കടലിന്റെ ബീച്ചിൽ പോയി ആഘോഷത്തിന് പോയപ്പം അതിന്റെ ഭാഗമായിട്ട് കള്ളു കുടിച്ചിട്ടാണ് അവര് തമ്മി വഴക്കുണ്ടായി. മഹാഭാരത യുദ്ധത്തിൽ ഒരു ഗ്രൂപ്പ് ഒരിടത്തും മറ്റേത് വേറൊരു ഗ്രൂപ്പുമായിട്ട് അങ്ങനെയായിരുന്നു. അവർ രണ്ടു ഗ്രൂപ്പും കൂടെ തല്ലി യാദവ് കുലം തന്നെ നശിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അതുപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ആൽക്കഹോള് നമ്മളുടെ ബ്രെയിനിനെ മരവിപ്പിക്കും എന്നുള്ളതും നമുക്കറിയാം. അതുപോലെ ഇവർ രണ്ടും കൂടെ എല്ലാവരും യാദവരെല്ലാം ഇത് വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം കൃഷ്ണൻ്റെ ആണെങ്കിലും മരണവും അങ്ങനത്തെ കാര്യങ്ങൾ. സോ അതിനെല്ലാം എക്സാമ്പിൾസ് തന്നെ നമുക്ക് നമ്മളുടെ ഇതിഹാസത്തിൽ തന്നെ കിടപ്പുണ്ട്. അതായത് ആൽക്കഹോള് നമ്മളുടെ ബുദ്ധിയെ മരവിപ്പിക്കും, നമ്മളെ ഭ്രാന്തന്മാരാക്കും. അപ്പൊ ഒരു കുലം തന്നെ നശിയാൻ ഇടവന്നു ജസ്റ്റ് ആൽക്കഹോൾ. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പം ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് ശരിക്കും പറഞ്ഞാല് ആൽക്കഹോൾ എന്ന് പറയുന്നത് അത്ര ഒരു പവറുള്ള ഒരു കാര്യമാണ് ഒരാളെ അയാളല്ലാതെ ആക്കി മാറ്റാനും അല്ലെങ്കിൽ അയാളെ കൊണ്ട് അയാൾ സാധാരണഗതിയിൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും പിന്നെ അയാളുടെ ആ അയാളുടെ സ്വഭാവത്തെ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കാനും എല്ലാം സാധിക്കുന്ന ഒരു ഐറ്റമാണ് ഈ മദ്യം. ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ ഞാൻ മദ്യപാനി അല്ല, അപ്പം ജീവിതത്തിൽ അതിൻ്റെ ഉപയോഗം ആവശ്യമാണോ എന്നുള്ള അത് ഇപ്പം ഈ പറയുന്ന ഈ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ മദ്യം ജീവിതത്തിൽ ആ ഉപയോഗം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത് ആരോട് ചോദിക്കുന്നത് പോലെ ഇരിക്കും. നമ്മളുടെ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നവരുടെ കേസിലാണെങ്കിൽ ഡെഫിനറ്റ്ലി എത്രയും പേര് മദ്യപാനികളാവുന്നത് വളരെ നല്ല കാര്യമായിട്ട് എടുക്കുന്നവരുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ നമ്മളുടെ എക്കണോമിയുടെ ആവശ്യത്തിന് കൂടുതൽ മദ്യപാനികൾ ഉണ്ടാവുകയാണെങ്കിൽ ടാക്സിൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു മെച്ചം ഉണ്ടാവും. പക്ഷെ ഇതല്ല ഡോക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനത്തെ ഒരു ചോദ്യത്തിന് ഉള്ള ഉത്തരം നമുക്ക് ഇനി കേൾക്കാം. മദ്യം മദ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യവും ഞാൻ കാണുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മള് വല്ലോ കാശ്മീരിലോ അല്ലെങ്കിൽ എന്താ വല്ലയിടത്തും പോയി ഒരു തണുപ്പി പെട്ടുപോയാൽ ചിലപ്പം ഇച്ചിരി ഒരു മദ്യം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊന്ന് ഓവർകം ചെയ്യാൻ ആ സമയത്ത് നമ്മൾ വല്ലോ മഞ്ഞു വീഴ്ചയ്ക്കകത്തോ വല്ലതും പെട്ടുപോയാൽ ആ സമയത്ത് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ വരും. പിന്നെ നമ്മളൊരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അയാള് യുദ്ധത്തിനിറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ അതായത് ഒരു മെഡിസിൻ പോലെയാണ്. അതായത് അവരുടെ ടെൻഷൻ റിലീഫിന് വേണ്ടിയിട്ടും അവരുടെ ഇപ്പം തോക്കൊക്കെ യൂസ് ചെയ്യുമ്പം കൈ വിറയ്ക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് അതൊരു മരുന്ന് പോലെ. അപ്പം അവരെ അതിന് ട്രെയിൻഡ് ആവണം. അവരും ആ ബാലൻസ് ചെയ്ത് തെറ്റിപ്പോകരുത്. ശരിക്കും മറ്റേ ഈ ആൽക്കഹോൾ യൂസ് ചെയ്യാൻ അവർക്ക് ഒരു ട്രെയിനിങ് പോലെ കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ അവർക്കത് ഒരു എന്താ റേഷൻ പോലെ നമ്മളുടെ ഇതിനകത്തും എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ആ ഫിയർ ഇപ്പൊ നമുക്ക് നമ്മൾക്ക് നമ്മളൊരു യുദ്ധ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മളെ രക്ഷിക്കും നമ്മളുടെ ആ ഫിയർ മെൻഷനല്ലേ എല്ലാവർക്കും ഉണ്ടാവും. ആ ഫിയറിൽ നിന്ന് അവർക്കൊരു മോചനത്തിന് വേണ്ടിയിട്ടാണ് സ്മോൾ ലെവലിൽ ആൽക്കഹോൾ എടുക്കുന്നത്. അത് ഈ രണ്ട് പിന്നെ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ വരൂ വേണ്ടി വരുമോ അല്ലെ ഒരു മുറിവ് വേണ്ടി വരുമോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ഡെഫിനറ്റ്ലി ആൽക്കഹോൾ ആവശ്യമാണ്. അല്ലാതെ ഒരാളും ആൽക്കഹോൾ കുടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പിന്നെ ഇപ്പൊ എന്താ നമ്മൾ പല എന്താ ആയുർവേദ ഇപ്പം പലപ്പോഴും കാണാറുണ്ട് ഹോമിയോ മരുന്ന് ആൽക്കഹോൾ അരിഷ്ടമാണെന്നും പറഞ്ഞ ഹോമിയോ മരുന്നും ആയുർവേദ മരുന്നും ഒക്കെ അരിഷ്ടം ഹൈ കണ്ടന്റ് ഓഫ് ആൽക്കഹോൾ ആണ് അത് മിസ് മറ്റേ ആൽക്കഹോൾ ആ ഹോമിലാക്കി എന്താ നമ്മൾ ടാക്സ് വെട്ടിച്ച് കുടിക്കാനായിട്ടും കൊടുക്കാനായിട്ടും ഒക്കെ ഉള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത്. അപ്പം ആ രീതിയിൽ ഇതുണ്ട്. പക്ഷെ 7% ആൽക്കഹോൾ ശരിക്കും പറഞ്ഞ ഈ വയറിന് അസ്വസ്ഥത അങ്ങനെയൊക്കെ ഉള്ളപ്പം ലെസ് ദാൻ 7% ആൽക്കഹോൾ നമ്മളുടെ ഈ ഇൻഡസ്റ്റൈനിൽ ഇപ്പം ഗ്യാസോ അസ്വസ്ഥതയോ ഒക്കെ വരുമ്പം അവിടെ ആ നെർവ്സിന് വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പം വയറിന് ചെറിയ തോതിൽ അതാണ് പലപ്പോഴും പറയല്ലേ ഗ്യാസിനും വയറസ്വസ്ഥതയൊക്കെ ഇച്ചിരി അരിഷ്ടം കുടിച്ചാൽ മതി. ആ അരിഷ്ടത്തിനകത്ത് ലോ ലെവല് ആൽക്കഹോൾ ഉണ്ട്. ആ ആൽക്കഹോൾ അവിടുത്തെ നെർവ്സിനെ ഒന്ന് മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നെർവ്സിനെ മരവിപ്പിച്ചു കഴിയുമ്പോൾ വയറിൻ്റെ അസ്വസ്ഥത അവിടുത്തെ സെൻസേഷൻ കുറഞ്ഞു വയറിൻ്റെ അസ്വസ്ഥതയൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പം അങ്ങനെയൊക്കെയുള്ള വെരി ലോ ലെവലിൽ ആൽക്കഹോൾ ഉപയോഗിച്ചാൽ അതിനൊക്കെ കുറച്ച് കാര്യം ഇതുണ്ട്. പക്ഷെ ഇന്നത്തെ നിലയിൽ നമ്മൾ പ്രോപ്പർലി ഇതാണെങ്കിൽ അതിന് പോകേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ യുദ്ധത്തിന് പോകുന്നവരും അത് വേറെ കാര്യം അവരുടെ അത് അവിടുത്തെ അവരുടെ അതിൻ്റെ സയൻസും കാര്യങ്ങളും ഉണ്ട്.
നമ്മളുടെ കോമൺ മാൻസ് ലൈഫിൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. കൂടി വന്നാൽ ഇങ്ങനെ നമ്മൾ പഴയ കാലത്ത് ഉണ്ടാക്കി വയ്ക്കുമല്ലോ, നെല്ലിക്കാരിഷ്ടം എന്നൊക്കെ പോലെയുള്ള, അല്ലെ വീട്ടിലുണ്ടാക്കുന്ന വൈനും ഒക്കെ പോലെയുള്ളത്. അത് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഗ്രേപ്സ് വെച്ച്, ഗ്രേപ്സ് ആണെങ്കിലും പെസ്റ്റിസൈഡ് ഇപ്പം നമുക്കറിയാം, പറഞ്ഞു കേൾക്കാറുണ്ട്, ഇടുന്നു ഇങ്ങനെ വിഷദ്രാവകത്തിൽ ഓരോ ഗ്രേപ്പ് ഇത് മുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വിഷമൊക്കെ കളഞ്ഞ് ഗ്രേപ്പ് വെച്ചുണ്ടാക്കുന്ന വൈനോ, അല്ലെ വിഷമൊക്കെ കളഞ്ഞ് നെല്ലിക്ക വെച്ചുണ്ടാക്കുന്ന വൈനോ, ഈവൻ അങ്ങനത്തെയൊക്കെ ലെസ് ദാൻ 7% ആൽക്കഹോൾ കണ്ടന്റ്, ഐഡിയലി അറൗണ്ട് ഒരു 2-3% ആൽക്കഹോൾ കണ്ടന്റ് ലോ ക്വാണ്ടിറ്റി കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വയറിനും ഒക്കെ ഒരു ചിലപ്പം അങ്ങനത്തെ ഡിസ്കംഫോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊരു മരുന്നായിട്ട് യൂസ് ചെയ്യാം. അതിൽ കൂടുതലായിട്ടുള്ള ഒരു ആൽക്കഹോൾ ഉപയോഗം ഉണ്ടാകാൻ പാടില്ല. അതും ഡെയിലി ആവരുത്. ഡെയിലി ആയാൽ അതിനോട് അഡിക്ഷൻ വരും. അതും മാസത്തിലൊന്നോ വല്ലതും ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിലൊന്നോ, മാക്സിമം ആഴ്ചയിലൊന്നോ. അത്രയും ഈ ഒരു ലെസ് ദാൻ 7% ഒരു ലെസ് ദാൻ 10 ml വല്ലതും മാത്രം, അതായത് ആൽക്കഹോൾ കണ്ടന്റ് അതിൽ കൂടുതലും വരരുത്. പെർസെൻറ്റേജ് ആണെങ്കിലും 7% കൂടാത്ത രീതിയിൽ ഉപയോഗിച്ചപ്പോൾ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വൈനിലൊക്കെ 2-3% ഉണ്ടാവുള്ളൂ ആൽക്കഹോൾ. അത് വേണമെങ്കിൽ ഒരു ഹാഫ് ഗ്ലാസ് വല്ലതും കുടിച്ചെന്നും കരുതി, വൺസ് ഇൻ എ വീക്കോ മാക്സിമം വൺസ് ഇൻ എ മന്തോ വന്ന് ഇറ്റ്സ് ഓക്കെ. അത് കവിഞ്ഞുള്ള ഒരു ആൽക്കഹോൾ യൂസ് ഒരാളും പാടില്ല. അപ്പൊ ഇനി ഒരു ലാസ്റ്റ് ചോദ്യം കൂടെയാണ്, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈം കഴിയാറായി. ഇപ്പം ശരിക്കും ഫൈനാൻഷ്യൽ ഇല്ലാത്ത ആൾക്കാർ, ഇപ്പം ഫൈനാൻഷ്യലി അത്ര വെൽ ഓഫ് അല്ലാത്തവർ, ആ ചോദ്യത്തിന് തന്നെ ഒരു ഒരു പ്രത്യേകത ഉണ്ട്. ഫൈനാൻഷ്യലി വെൽ ഓഫ് അല്ലാത്തവർക്ക് എങ്ങനെയാണ് ഈ ആൽക്കഹോളിൻ്റെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുക എന്നുള്ളത്? ആൽക്കഹോൾ കുടിക്കാനുള്ള ഒരാൾക്ക്, അയാൾ ഫൈനാൻഷ്യലി വെൽ ഓഫ് അല്ല, അയാൾക്ക് കാശില്ല എന്ന് പറയുന്നത് അയാൾ അങ്ങനെ ആയിപ്പോയതാണ്. ശരി, അവരുടെ കുടുംബം നശിയാണ്, അയാളും നശിക്കുകയാണ്. എല്ലാ ദിവസവും കൊണ്ടുപോയി 100-200 രൂപ ആൽക്കഹോളിന് കൊടുക്കാനുണ്ടാവും, പക്ഷെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് അരി മേടിച്ചു കൊടുക്കാനുണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു ആക്ച്വലി എന്നോട് ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഒരു അറിയാവുന്ന ഒരു കുട്ടി ഒരു സ്റ്റാഫാണ് ശരിക്കും പറഞ്ഞത്. അവർ പറഞ്ഞ് ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അവരൊക്കെ കുഞ്ഞായിരുന്നപ്പം അച്ഛന് ഒരു കോൺട്രാക്ടർ പോലെയും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ബിൽഡിംഗ് ഇതില്. അപ്പം ഇവർ കുഞ്ഞായിരിക്കുമ്പം അച്ഛൻ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പേടിയാ. അപ്പം ഭക്ഷണം ഉണ്ടാക്കിയാൽ അപ്പം വരാതെ കഴിക്കാൻ പാടില്ലെന്നുള്ളതാണ്. അപ്പൊ ഇത് അപ്പന് വേണ്ടി ഇവരെല്ലാം കൂടെ ഭക്ഷണവും കഴിച്ചുണ്ടാക്കി പിള്ളേർ വിശന്നിരിക്കുന്ന പിള്ളേരും കൂടെ നോക്കിയിരിക്കും. എന്നിട്ട് ഇയാൾ വരുമ്പം കുടിച്ചിട്ടായിരിക്കും വരുന്നത്. കുടിച്ചിട്ട് വരുമ്പോൾ അയാൾ ആദ്യം ചെയ്യുന്നത് ആ കഞ്ഞിക്കകത്തോട്ട് മണ്ണ് വരിയിടുക എന്നുള്ളതാണ്. പിന്നെ അവരെ എല്ലാം ഉപദ്രവിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ വല്ലതും വീടിന് പുറത്തിറങ്ങി വല്ലതും കുറ്റിക്കാട്ടിലും പോയി അപ്പം എന്നാലും തപ്പി വരും. പിടിച്ച് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തല്ലി നാശമാക്കും, അമ്മയും തല്ലും മക്കളെയും തല്ലും. അപ്പം ഇവരിങ്ങനെ ഈ രാത്രി ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കുഞ്ഞു പിള്ളേർ അപ്പൻ ആകെ ഉള്ള കഞ്ഞിക്കകത്ത് നോക്കിയിരുന്ന് വിശന്നിരുന്ന കഞ്ഞിക്കകത്ത് മണ്ണും വാരിയിട്ട് അവർ രാത്രി മുഴുവൻ ഇയാളുടെ ബോധം പോയി ഇയാൾ കിടന്ന് ഉറങ്ങിയാൽ മാത്രമേ അവർക്ക് വീടിനകത്തേക്ക് പോലും തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതിലൊക്കെ ആർക്കവരെ രക്ഷപ്പെടുത്താൻ പറ്റും? അതാണ്. അപ്പൊ എന്നിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നു ആ കൊച്ചു പറഞ്ഞത്, ഈ പുള്ളി ഒരു കുടിയൊക്കെ കഴിഞ്ഞ് എന്നാ നിർത്താന്ന് വെച്ചിരുന്നു കഴിഞ്ഞപ്പം പുള്ളി ഒരു ഏതോ കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ മുകളിൽ നിന്ന് വീണ്, താഴെ വീണ് മരിച്ചു. അപ്പം ശവമടക്ക് കഴിഞ്ഞിട്ട് പോന്നപ്പം ഈ കൊച്ച് അമ്മയോട് പറഞ്ഞു, ഇത് എല്ലാം നന്നായില്ലേ അമ്മയെന്ന്. ഈ അപ്പം മരിച്ചത് നന്നായെന്ന് ആ കുഞ്ഞു കുട്ടിക്ക് 8 വയസ്സോ 7 വയസ്സോ 8 വയസ്സേ ഉള്ളൂ. അപ്പം അമ്മ കൊച്ചിനെ പിച്ചിരുന്നു, അതായത് വേറെ വല്ലവരും കേട്ടാ മോശമല്ലേ. നമ്മളുടെ മക്കള് നമ്മൾ മരിച്ചു കിട്ടി, ശരിക്കും ഓരോ കുടിയും ഇങ്ങനെയുള്ള കുടിയന്മാർ നശിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടുമായിരിക്കും. അപ്പൊ ആ കുഞ്ഞിന്റെ മനസ്സിൽ പോലും അയാൾ മരിച്ചതോടെ കൂടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആ ഒരു കൊച്ചുകുട്ടിയുടെ. അതായത് നമ്മൾ ബാക്കിയുള്ളതൊന്നും നോക്കണ്ട, അമ്മ കൊച്ചിനെ പിച്ചി, അമ്മയ്ക്ക് സൊസൈറ്റിയാണ് ഇമ്പോർട്ടൻ്റ്. ആ കുഞ്ഞിന് അതൊന്നും അറിയില്ല. ആ കുഞ്ഞ് അങ്ങനെയുള്ള ഒരപ്പൻ അത് മരിക്കുന്നതല്ലേ നല്ലത്, ഒരു നോക്കിയിരുന്ന് ഇത്. അത് കഴിഞ്ഞിട്ട് അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് ഈ അമ്മ ആ മക്കളെ എല്ലാം വളർത്തി നല്ല നിലയിൽ എത്തിച്ചു എല്ലാവരെയും.
പക്ഷെ അപ്പൻ ജീവിച്ചിരുന്നെങ്കിലോ? ആ അപ്പൻ ജീവിച്ചിരിക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് അയാൾ മരിച്ചു പോകുന്നത്, ഏത് രീതിയിലാണെങ്കിലും. അപ്പം നമ്മള് നമ്മളുടെ കുടുംബവും നമ്മളുടെ മക്കളും നമ്മൾ മരിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒരു സിറ്റുവേഷനെ വരുത്താതെ ഇരിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനും ചെയ്യേണ്ടത്. നമ്മൾ നമുക്കും ഭാരമാകരുത്, നമ്മളുടെ മക്കൾക്കും ഭാരമാകാതിരിക്കാൻ ശ്രമിക്കുക. അത് ചെറുപ്പക്കാരാണ്, അത് കൊച്ചുകുട്ടികൾ. ഇപ്പൊ എത്രയോ കുടുംബങ്ങളിലുണ്ട് അപ്പൻ്റെ കുടി കാരണം പ്രായമായ മക്കളും ഭാര്യയും ഇപ്പോഴും കഷ്ടപ്പെടുന്നത്. എത്രയോ പേരാണ് ചിലപ്പം ചില മക്കൾ അപ്പൻ്റെ കുടി അപ്പൻ മക്കള് ഒരു നിലയിലെത്തി കഴിഞ്ഞിട്ട് അമ്മയുടെയും അച്ഛനെയും കൂട്ടി വരുന്ന ഇപ്പം പറയാറുണ്ട്, അമ്മയെ ഞങ്ങളും മക്കളും ഞങ്ങളും മക്കളും അമ്മയ്ക്കിട്ടും തല്ലും കഷ്ടപ്പാടും കൊണ്ടാണ് അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിനെ ഒരു പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, മനസ്സിനെയും അത്രയും എൻ്റെ ഡെവലപ്മെന്റിനെ അത് ബാധിച്ചു. പക്ഷെ ഭാഗ്യവശാൽ അവർ അമ്മ ആ മക്കളെ ഒരു രീതിയിൽ ഇതിൻ്റെ ഇടയിലും ഈ ആ തല്ലും എല്ലാം കൊണ്ട് ദിവസവും കൊണ്ടുകൊണ്ടിരുന്ന ഈ അമ്മ ആ മക്കളെ ഒരു രീതിയിൽ പഠിപ്പിച്ച് അവരൊക്കെ ഇപ്പം വിദേശത്ത് ജോലിയായി ഒരു നല്ല നിലയിലെത്തിയിട്ട് ഇന്നും ആ മക്കള് അപ്പനെ ചികിത്സയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കുടി മാറ്റാൻ വേണ്ടിയിട്ടും കൊണ്ടുവരാൻ അവരമ്മയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അപ്പനോടുള്ള സ്നേഹമാകണമെന്നില്ല. ആ അമ്മ കാരണം അത്രയധികം ആ അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അമ്മ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ കുടി കാരണം. അതിപ്പോൾ അമ്മ മാത്രമൊക്കെ ആകുമ്പോൾ അങ്ങനെയുണ്ട്, പക്ഷെ അതൊക്കെ പോസിബിളാണ്. അപ്പൊ ഞാൻ ഒരു ഈ ഇങ്ങനെയുള്ള പേഷ്യൻസ് ചിലപ്പോൾ ഒരാഴ്ചയാകുമ്പോൾ പോലും അങ്ങനെ അത്രയും സപ്പോർട്ട് കിട്ടിയ ഇവർക്കൊക്കെ വരാം. അവരൊക്കെ പലരും ഉണ്ട് അങ്ങനെ മക്കളുടെയും ഭാര്യയുടെയും എല്ലാം സപ്പോർട്ടോടുകൂടി കംപ്ലീറ്റ് കൂടി നിന്ന് മാറാൻ പറ്റുന്ന പലരും ഉണ്ട്. പക്ഷെ അതിന് ആ രീതിയിലുള്ള സപ്പോർട്ട് വേണം, അവർക്കും ആ മനസ്സ് വേണം. മാറണമെന്നുള്ളൊരാഗ്രഹവും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ പോസിബിളാണ്. പക്ഷെ പൈസയും കൂടെ ഇല്ലെങ്കിൽ ആരുണ്ട് കൊണ്ടുപോകാൻ? അപ്പം കൊണ്ടുപോകാനും അതിനും എല്ലാ എന്ത് ട്രീറ്റ്മെൻറ്റിനാണേലും അതിൻ്റെതായ ഒരു എക്സ്പെൻസും കൂടെ വരുമല്ലോ. അപ്പൊ അതിന് എവിടെ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളുടെ ഗവൺമെന്റും, നമ്മൾ ഗവൺമെന്റ് ആണേലും ഇന്ന് കുടിപ്പിച്ച് കാശുണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഗവൺമെന്റ് ജോലിക്കാർക്കും ഗവൺമെന്റിന്റെ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് കാശുണ്ടാക്കാൻ ഇല്ലാത്തവനെ കൊണ്ട് കുടിപ്പിച്ച് ആ കാശ് വെച്ച് ഒരു വിഭാഗം ജീവിക്കുന്നു, ഒരു വിഭാഗത്തിൻ്റെ സുഖജീവിതത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ബോധം പോലും നശിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ തന്നെ ഉണരണം. നമ്മൾ നമ്മുടെ കാശ് ഗവൺമെൻറ് ജോലിക്കാരുടെയും സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരുടെ സുഖജീവിതത്തിന് വേണ്ടിയിട്ട് അവർക്ക് ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടേത് നഷ്ടപ്പെടുത്തേണ്ട കാര്യം നമ്മൾ എന്തിനിരിക്കുന്നു? അത് നമുക്ക് ചിന്തിക്കാം, അത് ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ കള്ള് മേടിച്ചു കുടിച്ചിട്ട് ഗവൺമെൻറ് കാശുണ്ടാക്കണ്ട എന്നൊരു അല്ലാതെ ഗവൺമെൻറ്റിനോട് ഗവൺമെൻറ് കള്ള് വിൽപ്പന നടത്തണ്ട എന്ന് പറയാൻ നമ്മളെ കൊണ്ട് അതൊന്നും പ്രാക്ടിക്കലല്ല. അത് ഓരോ ഗവൺമെന്റിന്റെ ഓരോ പോളിസിയും അവർക്ക് എവിടുന്ന കാശ് കിട്ടുന്ന നോക്കി അവർ റൺ ചെയ്യാൻ നോക്കും. പക്ഷെ ഓരോ വ്യക്തിക്കും തീരുമാനിക്കാവുന്നേ ഉള്ളൂ, എൻ്റെ കാശ് കൊടുത്ത് ആരും ഗവൺമെന്റ് റൺ ചെയ്യാനായിട്ട് എൻ്റെ കാശ് കൊടുക്കണ്ട. എന്താ ഗവൺമെന്റ് യന്ത്രം, ആ യന്ത്രം തിരിക്കാൻ എൻ്റെ കാശ് ഞാൻ കൊടുക്കില്ല എന്ന് ഓരോരുത്തരും തീരുമാനിക്കണം. അതിന് വേറെ മാർഗങ്ങൾ ഉണ്ടാകണം. അതിന് നമ്മൾ ഓരോ നമ്മളുടെ മാൻ ഏറ്റവും ഒരു രാജ്യത്തിൻ്റെ ഓരോ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പവർ ഏതാണ്? സിറ്റിസൺസ് ആണ്. അവരെ ഭ്രാന്തരാക്കിക്കൊണ്ടല്ല ഒരു സമൂഹവും അങ്ങനെ ഒരു സമൂഹത്തിനും മുന്നേറാനും പറ്റൂല. നമ്മളുടെ ഓരോ രാജ്യത്തിൻ്റെയും നമ്മളുടെ സംസ്ഥാനത്തിൻ്റെയും ഏറ്റവും വലിയ ശക്തി നമ്മളുടെ മാൻ പവറാണ്. ആൻഡ് മാൻ പവറിനെ ഇല്ലെന്നാക്കുകയാണ്, അത് ഏറ്റവും വേസ്റ്റ് രീതിയിൽ ഭ്രാന്തന്മാരാക്കുകയാണ്. അങ്ങനെ നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടൈം കഴിയുന്നു. ഡോക്ടർ ലാസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ഈ മദ്യത്തിൻ്റെ അവൈലബിലിറ്റി കൂടുതൽ വരാൻ സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ. അപ്പം അങ്ങനെ അവൈലബിലിറ്റി കൂടുതൽ വരുന്നതനുസരിച്ച് ആൾക്കാർ അതിൽ കൊണ്ടുപോയി പൈസ ഇട്ട് അവരുടെ ബുദ്ധിയും ശരീരവും നശിപ്പിക്കാതെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്നത് ടാക്സിൻ്റെ കാര്യത്തിൽ കുറേ സർക്കാരിന് കുറേ ഗുണങ്ങൾ കിട്ടും. ആ ടാക്സ് വെച്ചായിരിക്കും ഈ പറഞ്ഞ ആശുപത്രി വരെ ഓടിക്കുന്നത്, പിന്നെ ബസ്സും കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആൾക്കാരുടെ ബോധവും അവരുടെ ശാരീരികവും മാനസികവുമായ ഉള്ള പ്രശ്നങ്ങൾ
വളരെ കൂടുന്നതായിരിക്കും. പലപ്പോഴും ഇത് കാരണമായിരിക്കും കൂടുതൽ ആശുപത്രികളും കാര്യങ്ങളും ഒക്കെ വേണ്ടിയും വരുന്നത്. അതുകൊണ്ട് ആ ഹെൽത്ത് നശിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഈ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓർക്കേണ്ടത്. നന്ദി, നമസ്കാരം.